പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശ്വാസി ലോകം മുഴുവൻ ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസത്തെ വരവേറ്റുകൊണ്ട് ആഹ്ലാദങ്ങളിൽ പങ്കുവെക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ വർഷത്തെ റബീഉൽ അവ്വലിൽ പ്രാരംഭത്തിൽ തന്നെ മഹാന്മാരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും സാരഥ്യത്തിലും നേതൃത്വത്തിലും പവിത്രമായ ഈ ദീനീ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിൽ സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും മജ്ലിസിൽ ഒരുമിച്ചുകൂടാനായി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സദസ്സും സംഘാടനവുമെല്ലാം ഔദാര്യമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യർ, സ്നേഹജനങ്ങൾ, പ്രസ്ഥാന ബന്ധുക്കളിൽ നിന്ന് നമ്മോട് വിട പറഞ്ഞു പോയവരുടെ പാരത്രിക ജീവിതം അള്ളാഹു സ്വർഗീയമാക്കട്ടെ. പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ മുതൽ ആധികാരിക വിജ്ഞാനം വരെ പകർന്നു നൽകുന്ന ഇർഷാദിയ എന്ന മഹത്തായ സ്ഥാപനത്തെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപന സംരംഭങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയും സഹായിക്കുന്നവർക്ക് മുഴുവനും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷങ്ങളും സന്ദേശങ്ങളും സ്നേഹാനുരാഗങ്ങളും ലോകം മുഴുവൻ അവരവർക്കറിയുന്ന ഭാഷയിൽ പങ്കുവെക്കുന്ന നേരത്താണ് നാമും ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കും പറയാനും അറിയാനുമുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മാത്രമാണ്. വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൻ്റെ ലക്ഷ്യസ്ഥാനം قبلة قلب المؤمنين محمد رسول الله صلى الله عليه وسلم തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലാഹു ജല്ല ജലാലുഹു ആദ്യത്തെ സൃഷ്ടിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെ നിശ്ചയിക്കുമ്പോൾ തിരുനബി തങ്ങളുടെ പൊരുളുകൾ മുഴുവനും അല്ലാഹുവിൻ്റെ ആധികാരിക ജ്ഞാനത്തിൻ്റെ പരമോന്നതിയിലാണ് നിലകൊള്ളുന്നത്. എല്ലാ വസ്തുക്കളിലും മോശമായതെന്നും നല്ലതെന്നുമുള്ള പ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നല്ല വെള്ളം കേടുവന്ന വെള്ളം എന്ന്, അതുപോലെ മണ്ണ് ചളി എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കും. എന്നാൽ അങ്ങനെ ഒരു നെഗറ്റീവ് പ്രയോഗമില്ലാത്ത വിധം
പ്രകാശത്തെ എല്ലാവരും സ്വീകരിക്കുന്നു. ആ പ്രഭാവത്തിന്റെ ഏറ്റവും അത്യുന്നതിയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് പ്രഭാവങ്ങളെയും മാർഗദർശനങ്ങളെയും എല്ലാം പകർന്നു നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരു ഭാഗത്ത് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ, അല്ലാഹുവിൽ നിന്നുള്ള പ്രഭാവം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വേറെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് അൽ ബയ്യന, ബയ്യന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ ബയ്യന ആരാണ്? റസൂലും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൃഷ്ടാന്തമാണ്, പ്രമാണമാണ്, പ്രമേയമാണ്. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവരവരുടെ കാലങ്ങളിൽ പ്രബോധനത്തിന്റെ പ്രമാണമായി ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ദൃഷ്ടാന്തവും അവരുടെ ശരീഅത്തും ഒന്നായിരുന്നില്ല. ദൃഷ്ടാന്തം ഒന്ന് വേറെ, ശരീഅത്ത് ഒന്ന് വേറെ. തൗറാത്തിൽ ഉണ്ടായിരുന്നത് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പ്രബോധിപ്പിക്കാനുള്ള നിയമവ്യവസ്ഥിതികളാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തം തൗറാത്തായിരുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയ ജീവിത വ്യവസ്ഥിതിയാണ് ഇഞ്ചിയിൽ. എന്നാൽ അത് ഈസാ നബി അലൈഹിസ്സലാമിനുള്ള ദൃഷ്ടാന്തമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയല്ല. അവിടുന്ന് നൽകിയിട്ടുള്ള ശരീഅത്തും വ്യവസ്ഥിതിയും അവിടുന്ന് നൽകിയിട്ടുള്ള പ്രമാണവും അതുപോലെ ദൃഷ്ടാന്തവും രണ്ടും ഖുർആനിലുണ്ട്. ഖുർആനിന് പുറമെയും വേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും അത്യുന്നതമായത് പവിത്രമായ ഖുർആനാണ്. അതവിടുത്തെ ശരീഅത്തും വ്യവസ്ഥിതിയും കൂടിയാണ്. ഇങ്ങനെ രണ്ടും ചേർത്തു ലഭിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. കഴിഞ്ഞ കാല അമ്പിയാക്കന്മാർക്ക് ഏതൊക്കെ പ്രമാണങ്ങൾ നൽകിയോ, ദൃഷ്ടാന്തങ്ങൾ നൽകിയോ, അതിൻ്റെ എല്ലാം അത്യുന്നതമായ ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. മഹാനരായ സുലൈമാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുമ്പിനെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാനുള്ള അധികാരം നൽകി. വഅലന്നാ ലഹുൽ ഹദീദ് എന്ന പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിധത്തിൽ അത്യുന്നതമായ ദൃഷ്ടാന്തം നൽകുകയാണ്. വഅലന്നാ ലഹുൽ ഹദീദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇരുമ്പിനെ നിഷ്പ്രയാസം നമ്മൾ പലഹാരങ്ങൾക്ക് വേണ്ടി ധാന്യപ്പൊടികൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ലളിതമായി കൈകാര്യം ചെയ്യാൻ ദൃഷ്ടാന്തമായി അല്ലാഹു തആല നൽകി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിധത്തിൽ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. മോണിറ്റർ ഓഫാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മേഖലയിൽ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയാണ്. മഹാന്മാരായ സ്വഹാബത്തിലൂടെയും അവിടുത്തെ ജീവിതത്തിനിടയിലും സമാനതകളെ അന്വേഷിച്ചു കൊണ്ടുപോയാൽ അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് കാണാനാവുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽ നമുക്ക് എണ്ണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പോരാട്ടവേളയിൽ നിൽക്കുകയാണ്. അവിടുത്തെ വാള് പൊട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് അവിടുത്തെ വാള് കേടുവന്നുപോയ ആവലാതിയും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പനയുടെ മട്ടൽ എടുത്ത് കയ്യിൽ നൽകി. എന്നിട്ട് പറഞ്ഞു, ഖാതിൽ ബിഹാദ അല്ലയോ ഉകാശ, നിങ്ങൾ ഇതുമായി പടക്കളത്തിലേക്ക് ഇറങ്ങുക, ഇതുമായി നിങ്ങൾ പോരാട്ടത്തിന്റെ വഴിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നൽകുമ്പോൾ മഹാനരായ ഉകാശ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ശക്തിയുള്ള ഒരു പടവാളായി ആ ഈത്തപ്പനയുടെ കഷ്ണം പരിണമിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇരുമ്പിനെ വിധേയപ്പെടുത്തി കൊടുത്തതിനേക്കാൾ വലിയ ആശ്ചര്യകരമായ ഒരു ദൃഷ്ടാന്തമാണ് ഇതുവഴി നൽകിയിട്ടുള്ളത് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. മഹാനവറുകൾ അതുമായി മുന്നേറി ജീവിതകാലം മുഴുവനും അൽ ഖവി എന്ന പേരിൽ അറിയപ്പെട്ട ഈ വാള് അവിടുത്തെ പോരാട്ട വഴിയിൽ നിതാന്തമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്തമായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സലമത്ത് ബിൻ ഹുറൈസ് റളിയല്ലാഹു അൻഹു വരികയാണ്. വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചക പ്രഭോ, എനിക്ക് മതിയായ വിധത്തിൽ ഈ പടക്കളത്തിൽ സേവനം ചെയ്യാനുള്ള ആയുധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈത്തപ്പനയുടെ ഒരു കൊമ്പെടുത്തു നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ മുന്നേറുക. മഹാനവറുകൾക്ക് ശക്തിയുള്ള ഒരായുധമായി അത് തന്നെ മതിയായിരുന്നു പോരാട്ടത്തിൽ മുഴുവനും വിനിയോഗിക്കാൻ എന്ന് രേഖകൾ നമ്മളോട് സംസാരിക്കുകയാണ്. ഇതുപോലെ ഓരോ പ്രവാചകന്മാർക്കും നൽകിയ ദൃഷ്ടാന്തങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീൻ ഹത്താ തഅതിയഹുമുൽ ബൈന റസൂല മിനല്ലാഹി യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ ഫീഹാ കുതുബ ഖൈമ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയ്യനത്താണ്, പ്രമാണമാണ്, ദൃഷ്ടാന്തമാണ്, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കൾക്കും നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ മറികടക്കുന്ന ദൃഷ്ടാന്തമാണ് ലോകഗുരുവായ തിരുനബി തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഹബീബായ നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇമാമേ അഹമ്മദ് റളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഖൽഖ് സേ ഔലിയ, ഔലിയ സേ റസുൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അത്യുന്നതമായ സ്ഥാനം മുറുസലീങ്ങൾക്കാണ്. ആ മുറുസലീങ്ങളിൽ അത്യുന്നതമായ സ്ഥാനമാണ് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത് എല്ലാ അമ്പിയാക്കന്മാരുടെയും മുറുസലീങ്ങളുടെയും ലോകത്തുള്ള മഹത്തുക്കളുടെ മുഴുവനും അത്യുന്നതമായ വിലാസം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ സ്രഷ്ടാവായ അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ല. സ്രഷ്ടാവായ അല്ലാഹുവിന്റെ മഹത്വവും സ്ഥാനവും കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള സ്ഥാനം ആരുടേതാണ്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാണ്. ഈ സ്ഥാനമാനങ്ങളെ അറിയാൻ ഒരാൾ ഒരുങ്ങിയാൽ പ്രിയമുള്ളവരെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചാലും അറിഞ്ഞു തീരാനോ പറഞ്ഞു തീരാനോ സാധ്യമാകാത്ത അത്ഭുതങ്ങളുടെ വ്യക്തിപ്രഭാവമാണ് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബി വസല്ലമ തങ്ങൾ എന്ന് വരുമ്പോൾ പ്രിയമുള്ളവരെ, ആ മുത്തുനബി തങ്ങളോടുള്ള വിശ്വാസികളുടെ ബന്ധം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും തിരുനബി തങ്ങളോടുള്ള ബാധ്യത എന്താണ്? ഹബീബായ തങ്ങൾ ഒരു ഗിരിപ്രഭാഷണം നടത്തിയ പ്രഭാഷകനല്ല, അല്ലെങ്കിൽ ഒരു വേദിയിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് പോയ ആളല്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് അന്ത്യനാൾ വരെയുള്ള മാനവികതയ്ക്ക് പ്രായോഗികമായ ജീവിതം അടയാളപ്പെടുത്തിയ നേതാവാണ് ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും ദൃഷ്ടാന്തങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ ജീവിതം സ്വഹാബത്തിനോട് ലയിച്ചു ചേർന്ന് നിൽക്കുകയാണ്. ഇരപകലുകളോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. ഒരു പ്രമാണത്തിന്റെയോ ഒരു പ്രമേയത്തിന്റെയോ ഒരു വരട്ടുചിന്തയുടെയോ മുകളിലല്ല, ലോകത്തുള്ള മാനസങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ്. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലാണ് താമസിക്കുന്നത് എന്ന്. അല്ല അല്ല, അവിടുത്തെ വാസമെന്ന് പറയുന്നത് കേവലമായ പച്ചക്കുബ്ബയുടെ മേലാപ്പിന് കീഴിലുള്ള ഹുജറത്തു ശരീഫയുടെ അകത്തളത്തിലെ വിശ്രമമല്ല. അവിടുന്ന് എവിടെയാണ് ജീവിക്കുന്നത്? അനുരാഗികളുടെ ആത്മാവുകളിലാണ് ലോകത്തിന്റെ നായകരായ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അനന്തമായ ആവേശം. അണയാത്ത പ്രണയത്തിന്റെ ദീപമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്നത് ഹൃദയത്തിലാണ്. പ്രിയമുള്ളവരെ, ഈ സദസ്സിനോട് എനിക്ക് വിനീതമായ ഒരു അപേക്ഷയുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ തരാനൊരു പണ്ഡിതനല്ല, ഏതെങ്കിലും ആഖ്യാനങ്ങൾ നടത്താനൊരു കലാകാരനല്ല. ഇവിടെ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പ്രമേയത്തെ ഓർമ്മിക്കുകയാണ്, ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ഈ സദസ്സ് മദീനയുടെ ഉമ്മരത്തെ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സമർപ്പിക്കാനുള്ള പ്രണയത്തിന്റെ സദസ്സാണ്. ഇവിടെ നിന്ന് ഉയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ് മദീനയുടെ ഉമ്മരത്തെ മർമ്മരമുയർത്തേണ്ടത്. ഈ നഗരിയിൽ നിന്ന് പ്രണയത്തിന്റെ ഹൃദയത്തോട് ചേർന്ന സ്വലാത്തിന്റെ വീതികൾ ഉയരണം. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, റാഹത്തുൽ ആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, قائد الغر المهجلين محمد رسول الله، قبلة قلب المؤمنين محمد رسول الله، صلى الله عليه وآله وأصحابه وسلم دنگلوڑ ميل നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ചേർന്ന അധരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന സ്വലാത്തിന്റെ സലാമിന്റെ മന്ത്രണങ്ങൾ ഇടതടവില്ലാതെ മദീനയുടെ വസന്ത ഭൂമിയിലേക്ക് ചെന്നു ചേരുമ്പോ മാമിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹീ, നമ്മുടെ സലാമുകൾ ഹബീബായ തങ്ങളെ മദീനയുടെ രാജധാനിയിൽ നിന്ന് സ്വീകരിക്കുക. ആ രാജധാനിയിൽ നിന്ന് സ്വീകരിച്ച് പ്രത്യഭിവാദ്യം ചെയ്യുമ്പോ ഈ റഷാദിയയുടെ നഗരിയിലേക്ക് പ്രഭാവത്തിന്റെ പ്രകാശത്തിന്റെ പുണ്യപ്രവാചകരുടെ തിരുവസന്ത ഭൂമിയിൽ നിന്നുള്ള പ്രതിസ്ഫുരണത്തിന്റെ സ്നേഹരേണുക്കൾ വന്നു ചേരുമ്പോഴാണ് നമ്മുടെ ഈ നഗരി അർത്ഥപൂർണമാകുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു സ്വലാത്ത് കൂടി വരട്ടെ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് അനുഭവിക്കുകയാണ്, കൂടെ നിന്ന് ലയിച്ച് ജീവിക്കുകയാണ്. ഒരു സിദ്ധാന്തം കൊടുത്തിട്ട് പോയ നബി തങ്ങളല്ല, മറിച്ചവരുടെ ജീവിതത്തിലേക്ക് ലയിച്ചു ചേരുകയാണ്. 14-ാം നിലാവുള്ള രാത്രിയിൽ സ്വഹാബികളെ വന്ന റസൂലുള്ളാന്റെ തിരുസവിധത്തിലിരിക്കുകയാണ്. എന്നിട്ട് അവര് മാനത്ത അമ്പിളിയിലേക്ക് നോക്കും, ലോകഗുരുവായ തങ്ങളുടെ തിരുമുഖ കമലത്തിലേക്ക് നോക്കും. എന്നിട്ടവർക്ക് പറയാനുള്ളത്, മിനൽ കമരി താമ്മി യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, മാനത്ത അമ്പിളിയേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ പ്രഭാവമുള്ളത് അവിടുന്ന് സന്തോഷമുള്ളത് അവിടുത്തെ തിരുമുഖ കമലമാണ് നബിയെ എന്ന് പറയുന്ന സ്വഹാബയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ വിധം ഒരു നിവേദനം നടത്തിയത് കാണാം. വേറെ ഒരു സ്വഹാബി വരികയാ, ഹബീബായ തങ്ങളുടെ പുണ്യമുള്ള പുണ്യമേറിയ തിരുകരങ്ങൾ കവർന്നുകൊണ്ട് പറയുകയാണ്, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മാ മസിത്തു ദീബാജൻ വലാ ഹരീറ അല്യന മിൻ കഫി റസൂലില്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ തിരുകരങ്ങളോളം മാർദ്ദമ ലോകത്തൊരു പട്ടിനില്ല, ഒരു വസ്തുവിനുമില്ല. അത്രമേൽ മനോഹരമാണ്, അത്രമേൽ സുന്ദരമാണ്. ആരാണ് അനസ് ബിനു മാലിക് തങ്ങൾ എന്നറിയില്ലേ? 10 കൊല്ലം തിരുനബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ അസുലഭമായ ഭാഗ്യം ലഭിച്ച, അത്യപൂർവമായ സൗഭാഗ്യം ലഭിച്ച പ്രണയത്തിന്റെ ഹൃദയ ബന്ധുക്കളെ ലോകത്തെ ജനകോടികളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ് അനസ് ബിനു മാലിക് തങ്ങൾ. ആ അനസ് ബിനു മാലിക് തങ്ങൾക്ക് ലോകത്തോട് ഒരുപാട് കഥ പറയാനുണ്ട്. ഖദംതു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ര സനവാത്ത്, 10 കൊല്ലത്തെ സേവനത്തിന്റെ കഥ പറയാനുള്ള അനസ് ബിനു മാലിക് തങ്ങൾ. ഉമ്മമാരെ അറിയണം, അനസ് ബിനു മാലിക് തങ്ങളുടെ മാതാവായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ കുഞ്ഞോമന മകനെ ഒക്കത്ത് വെച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മാലിക് എന്നവർ പറയും, നീ മോനെ കേടാക്കിക്കളയരുത് എന്ന് പറയും. തിരുനബി തങ്ങൾ മദീനത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടുന്ന് മക്കയിൽ പ്രബോധനത്തിന്റെ വഴിയിൽ നിലകൊള്ളുമ്പോ റുമൈസ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ഓമന മകനെ ഒക്കത്ത് വെച്ചുകൊണ്ട് പരിലാളന നൽകുമ്പോ കലിമത്തു ഷഹാദ ചൊല്ലിക്കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്, താരാട്ടുപാടുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് രേഖപ്പെടുത്തിയത്, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ആദ്യമായി ഉച്ചരിച്ചത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അനസ് ബിനു മാലിക് തങ്ങൾ ആദ്യം ഉച്ചരിച്ചത് കലിമത്തെ ഷഹാദയാണ്. താരാട്ടുപാടുന്ന ഉമ്മമാർക്കുള്ള ഒരു പാഠമാണ് ഇവിടെ. അനാവശ്യ ഗാനങ്ങളുടെയോ സിനിമ ഈരടികളുടെയോ ഈണം കൊടുത്തുകൊണ്ടല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ പരിചരിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കാം അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തങ്ങൾ മദീനയിൽ വന്നപ്പോ ഉമ്മയാകുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ കൊണ്ടുപോയി ഗിഫ്റ്റ് ചെയ്യുകയാണ്. തങ്ങളെ, തങ്ങൾക്കുള്ള എന്റെ സമ്മാനമാണിത്. ഹാദാ ഉലാമുൻ കയ്യിസുൻ വഹാദാ ഉലാമുൻ കാതിബുൻ, എഴുത്തറിയുന്ന മകനാണ്, ബുദ്ധിമാനായ കുട്ടിയാണ്. അതുകൊണ്ടതാ തങ്ങൾക്ക് സേവനത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി നൽകുകയാണ് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനെ. അരമനയുടെ അകത്തളത്തിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാര്, വിശ്വാസികളുടെ ഉമ്മമാരായ
മഹദികൾ കടക്കം സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനരായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങളുടെ തിരുകരത്തെ കുറിച്ച് പറയുകയാണ്. അവിടുത്തെ തിരുകരം അവിടുത്തെ മുൻകൈയും സ്പർശിച്ചാൽ മാമസിത്തു ദീബാജൻ വല ഹരീറ അല്യന മിൻ കഫ് റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങളുടെ ഓരോ ചലനങ്ങളെയും സ്വഹാബ നോക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും അവിടുത്തെ ഇരപകലുകളോട് ലയിച്ചു ചേരുകയാണ്. മാതൃകാപരമായ ഒരു ജീവിതത്തിലൂടെ ഉലകത്തിന്റെ ഒടുക്കം വരെയുള്ള ജനവിഭാഗത്തിന് മുഴുവനും ആവശ്യമായ നിയമങ്ങൾ നൽകിയ രാജാവാണ് ഹബീബേ ഖുദാ വ റൂഹീ ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിന് പ്രത്യേകിച്ച് ക്രമങ്ങളൊന്നുമില്ല. ഏത് മേഖലയിലൂടെ വന്നാലും അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സൗരഭ്യങ്ങളുടെ രാപ്പകലുകളെ അനുരാഗികൾ ഹൃദയം കൊണ്ട് ആസ്വദിക്കുകയാണ്. മദീനയുടെ നിറവസന്തത്തിലേക്ക് പരകോടി സ്വലാത്തുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളാണ്. അവിടെ നമ്മുടെ ഈ നഗരിയും പങ്കുചേരുകയാണ്. നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും അകത്തളങ്ങൾ മൗലിദിന്റെ ഈരടികൾ കൊണ്ട് തിരുനബി തങ്ങളുടെ ജന്മമാസത്തെ വരവേൽക്കുകയാണ്. അറിയുമോ പ്രിയമുള്ളവരെ, ആ സ്വഹാബത്തിന്റെ കൽവിൽ മുത്തുനബി തങ്ങൾ എവിടെയായിരുന്നു എന്നതിന് ചെറിയ ഒരു ഉദാഹരണമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് ആ കാലഘട്ടത്തിലെ ഒരു സഹോദരന്റെ കഥ. ബഹുമാനപ്പെട്ടവര് വിശദീകരിക്കുകയാണ്, സിറിയക്കാരനായ യഹൂദിയായ മനുഷ്യൻ ശനിയാഴ്ച ദിവസം തോറാ മറിച്ചു വെക്കുകയാണ്. ശനിയാഴ്ച ദിവസം തൗറാത്ത് തുറന്നു വെക്കുകയാണ്. അങ്ങനെ തുറന്നു വെക്കുമ്പോൾ ഫനലറ ഫിഹാ ഫവജദ നഅത റസൂൽ വസിഫതഹു ഫി അർബഅതി മവാളിഅ. നാലു സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷം തോറയിൽ കാണുകയാണ്, തൗറാത്തിൽ വായിക്കുകയാണ്. അതിനെ മുറിച്ചു മാറ്റി കരിച്ചു കളയുകയാണ്. അടുത്ത ശനിയാഴ്ചയായപ്പോൾ എട്ടു സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ മദഹ് കാണുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ കാണുകയാണ്. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു വരുത്തരുമെന്ന് ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമം ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഇന്നും നിലകൊള്ളുന്നത് പോലെ ബർണബായുടെ ബൈബിൾ മുഴുവനും ഹബീബായ നബിതങ്ങളുടെ പ്രകീർത്തനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സാമവേദത്തിന്റെയും യജുർവേദത്തിന്റെയും അഥർവ വേദത്തിന്റെയും മുഴുവൻ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അതുപോലെ തന്നെ വിശേഷപ്പെട്ട പുണ്യാളന്മാരയച്ച മഹത്തുക്കളായ ആളുകൾക്ക് അയച്ച കത്തുകളുടെ ക്രൈസ്തവ ജൂത ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളുടെയും അകത്തളങ്ങളിൽ കിടക്കുകയാണ് നഅത്തു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ വിശേഷങ്ങളാണ്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അൽഹംദുലില്ലാ, മുൻകാല വേദങ്ങളിൽ ഉള്ള തിരുനബി എന്നത് മാത്രം മണിക്കൂറുകളോളം സംസാരിച്ചത് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ലഭ്യമാണ്. ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ വേദത്തിൽ ഇദ്ദേഹം വായിക്കുകയാണ്. സിറിയയിൽ വെച്ചുകൊണ്ട് വായിക്കുന്ന റസൂലുള്ളാഹിന്റെ മദഹ് വായിക്കുകയാണ്. അടുത്ത ദിവസമായപ്പോൾ, അടുത്ത ശനിയാഴ്ചയായപ്പോൾ എട്ടു സ്ഥലങ്ങളിലാണ് ഹബീബായ നബിതങ്ങളുടെ മദഹ് കാണുകയാണ്. അതും അദ്ദേഹം മുറിച്ചു മാറ്റി കരിച്ചു കളയുകയാണ്. അടുത്ത ശനിയാഴ്ചയായപ്പോൾ അദ്ദേഹം വജദഹുമാ ഫിസിനൈ അശറ മൗളിയാ, പന്ത്രണ്ട് സ്ഥലങ്ങളിൽ കാണുന്നു ഹബീബായ റസൂലുള്ളാഹിന്റെ വിശേഷമാണ്. ഉടനെ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇങ്ങനെ ഞാൻ തോറ മുറിക്കാൻ നോക്കിയാൽ ഇത് മുഴുവനും ഞാൻ കരിച്ചു കളയേണ്ടി വരും.
അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ആരാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളാരാണ്, ഈ പ്രവാചകൻ ഏതാണ്, എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു, കല്ലാബുൻ ഖൈറുല്ലക അല്ലാ തറാഹു വലാ യറാക. അവര് പറഞ്ഞു, അത് വ്യാജമാണ്, നിങ്ങൾ കാണാതിരിക്കട്ടെ, നിങ്ങളെ കാണാതിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാലോചനയാണ്, ഇത്രമേൽ തോറയിൽ പറയപ്പെട്ട ആ പ്രവാചകനെ ഞാനൊന്ന് പോയി കണ്ടാൽ എങ്ങനെയിരിക്കും. അദ്ദേഹം പറയുകയാണ്, ബിഹഖി തൗറാത്തി മൂസാ ലാ തംനഉനി മിൻ സിയാറത്തിഹി. മൂസാ നബിയുടെ തോറ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ഞാനൊന്ന് പോയി ആ പ്രവാചകനെ സന്ദർശിച്ചിട്ട് വരട്ടെ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് മദീനയുടെ മണ്ണിലേക്കുള്ള പ്രയാണം. പ്രിയമുള്ളവരെ, മദീനയുടെ മണ്ണിലേക്ക് വരികയാണ്. അദ്ദേഹം യാത്ര തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ രാപ്പകലുകൾ യാത്ര ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വന്ന് മദീനയിലേക്ക് കടന്ന് പ്രവേശിക്കുമ്പോ ഔവലു മനിസ്തഖബലഹു സൽമാൻ, ആദ്യമായി അദ്ദേഹം കാണുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. മനോഹരമായ മുഖകവലമുള്ള സുന്ദരനായ സൽമാൻ തങ്ങളെ കണ്ടപ്പോ അദ്ദേഹം വിചാരിക്കുകയാണ്, അല്ല ഇതാണോ ഞാൻ അന്വേഷിച്ചു വരുന്ന പ്രവാചകൻ, ഇതാണോ ഞാൻ തേടി വരുന്ന പ്രവാചക ശ്രേഷ്ഠർ ഇതാണോ. ചോദിച്ചു, അല്ല നിങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ എവിടെ? ഉടനെ സൽമാൻ തങ്ങൾ ആലോചിക്കുകയാണ്, ഹബീബായ തങ്ങള് വഫാത്തായിട്ട് മൂന്ന് നാളായല്ലോ. ഫബക്കാ സൽമാൻ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കരയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അറിയണം, തപിക്കുന്ന ഹൃദയത്തോടെ വിരഹത്തിന്റെ വേദന കൊണ്ട് മദീനയുടെ മണ്ണിൽ നിൽക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വേദനയുടെ കനലിലേക്ക് എണ്ണ ഒഴിക്കും പോലെയാണ് റസൂലുള്ളാനെ അന്വേഷിക്കുമ്പോ ഫബക്കാ സൽമാൻ, സൽമാൻ തങ്ങൾ കരയുകയാണ്. എന്നിട്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മടങ്ങിപ്പോയാൽ അദ്ദേഹത്തിന്റെ ഹിദായത്തിന് ഇത് തടസ്സമായേക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വരൂ സഹോദര, നമുക്ക് ആ പ്രവാചകരുടെ അനുയായികളുടെ അടുക്കലേക്ക് പോകാം. മഹാന്മാരായ സ്വഹാബത്തെ മദീന പള്ളിയിലാണ്. മദീന എന്ന് പറയുമ്പോ ലോകത്തിന്റെ ഹൃദയ വസന്തമാണ്, പൂന്തോട്ടമാണ്. മദീനയുടെ മണ്ണും വെണ്ണുമെല്ലാം ലോകത്തിന്റെ ഹൃദയങ്ങളെ മാടി വിളിക്കുകയാണ്. അതാണ് ഇമാമെ അഹമ്മദ് തങ്ങൾ പറയുന്നത്, ഹാജിയോ ഹറം കീ ജമീനോർ കദം രഖ് കേ ചൽനാ അരേ സർ കാ മൗക ഓ ജാനേ വാലേ. ഓ യാത്രികരെ, ഇത് മദീനയുടെ മണ്ണാണ്. ഇസ്ഹാഖ് മേ പോഷീദ ഹേ ഗോഹറേ നായാബ്, ഇതൊരുപാട് ഖനികളെയും ഒരുപാട് നിറധരികളെയും ഒരുക്കി വെച്ചിട്ടുള്ള കനകഭൂമിയാണ്. ഇത് ലോകത്തിന്റെ മുഴുവനും കനകങ്ങളുടെ അത്തിവാരങ്ങളെ വിളയിക്കുന്ന ഭൂമിയാണ്. അതുകൊണ്ട് ഈ മണ്ണിന് മൂല്യമുണ്ട്.
ഈ മണ്ണ് മുഴുവനും ഇമയടയ്ക്കാതെ ലോകത്തിന് വസന്തം വിരിക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് ഹാജിമാരെ, ഹറം കീ ജമീനോർ കദം രഖ്കെ ചല്ലാ, ഈ മദീനയുടെ മണ്ണിലൂടെ കാല് വെച്ച് നടക്കാൻ പാടില്ല. അരേ അറിയണേ, ഏ സർക്ക മൗഖ ഹേ, ഇത് തലവച്ചു നടക്കേണ്ട ഭൂമിയാണ്, ഇത് തലവച്ച് നടക്കേണ്ട ഭൂമിയാണ്. കാരണം എന്ത്? ലോകത്തുള്ള റോമിന്റെയും പേർഷ്യയുടെയും റഷ്യയുടെയും യൂറോപ്പിന്റെയും ഭരണാധികാരികളുടെ തലയിൽ വെച്ചിരുന്ന കിരീടങ്ങള് പിൽക്കാലത്ത് കുട്ടികൾ പന്ത് കളിച്ചതാണ്. രാജാക്കന്മാരുടെ കിരീടങ്ങൾ പന്ത് കളിച്ചു ജനങ്ങൾ. പുണ്യപ്രവാചകരുടെ തിരുപാദങ്ങളിൽ അണിഞ്ഞിരുന്ന ചെരുപ്പ്, അവിടുത്തെ പാദുകം ലോകത്തിന്റെ ഹൃദയത്തിലാണ്. ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദങ്ങളിൽ അണിഞ്ഞ ചെരുപ്പിന്റെ ഒരു അംശം ഈ ലോകത്തിന് ലഭിച്ചാൽ അവരവരുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദങ്ങളിൽ അമർന്ന പാദുകത്തിന്റെ ചെരുപ്പിന്റെ മൂല്യം ലോകത്തുള്ള ഭരണാധികാരികളുടെ കിരീടത്തിനില്ല. ഇത് കേവലമായ ഒരു അലങ്കാര പ്രയോഗമല്ല, ലോകത്തോട് ചോദിക്കണം. അതുകൊണ്ടല്ലയോ മഹാനരായ സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സുറാഖത്ത് ബിൻ മാലിക്കിനോട് ചോദിച്ചു, കൈഫ ബികൈദാ ലബിസ്ത സിവാറൈ കിസ്റാ യാ സുറാഖ, ഓ സുറാഖത്ത് ബിൻ മാലിക്, കിസ്റാ രാജാവിന്റെ രാജവളകൾ നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ രാജവളകൾ സുറാഖത്ത് ബിൻ മാലിക് എന്നവരുടെ കയ്യിലിട്ട് കൊടുത്തിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ആ കൈയൊന്ന് ഉയർത്തി പിടിക്കണേ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ തുതിച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, കിസ്റാ രാജാവിന്റെ രാജവളകളെ ബനൂ ഹദലജ് ഗോത്രത്തിലെ അയറാബിയുടെ കയ്യിലേക്ക് അണിയിച്ച റബ്ബേ, നിനക്കാണ് സർവത്തുതിയും. ഇന്നലത്തെ രാജാവിന്റെ വള ബനൂ ഹദലജ് ഗോത്രത്തിലെ അറാബിയുടെ കയ്യിലാണ്, ഇവിടെ അറാബിയുടെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകം ലോകത്തിന്റെ ഹൃദയങ്ങളിൽ, ലോകത്തിന്റെ ശിരസിൽ. മഹാനായ യൂസഫ് നബഹാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, സഈദ ബിനു മസ്ഊദ് ബി ഖിദ്മതി അലിഹി وانا السعيد بخدمتي لمثالها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകങ്ങൾ അണിഞ്ഞ് തിരുപാദങ്ങളിൽ അമർന്ന ചെരുപ്പുകൾ എടുത്തുകൊണ്ട് ജയം വരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, എന്നാൽ ഈ പാവപ്പെട്ട എനിക്ക് അതുപോലും കിട്ടിയിട്ടില്ല, ആ തിരുപാദുകത്തിന്റെ മോഡല് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഞാൻ ജയിക്കുമെന്ന് ആശിക്കുകയാണ്. വാന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ, പ്രിയമുള്ളവരെ, ഇതാണ് പ്രണയത്തിന്റെ ആധികാരികതയുടെ മഹത്വത്തിന്റെ ലോകം. ഇന്ന് നേരം വെളുത്തി വൈകുന്നേരത്തിനിടയിൽ അറിയുമോ ജനങ്ങളെ, 100 കോടി ജനങ്ങളുടെ അധരങ്ങളിൽ നിന്ന്, 100 കോടി ജനങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ ചാലിച്ച ഒരു അഭിവാദ്യം 9 പ്രാവശ്യം മദീനയിലേക്ക് ചെന്നിട്ടുണ്ട്. 140 കോടി മുസൽമാനുണ്ടെങ്കിൽ അതിലൊരു നിസ്കാരം നിലനിർത്തുന്ന 100 കോടി ജനങ്ങളുണ്ടെന്ന് വെച്ചോ, അവരുടെ നിർബന്ധ നിസ്കാരത്തിൽ 9 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹ നബീ സല്യൂട്ടേഷൻ അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാമു അലൈക അയ്യുഹ നബീ, 1429 കൊല്ലം മുമ്പ് വഫാത്തായി പോയ പുണ്യപ്രവാചകരുടെ തിരുസവിധത്തിലേക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും ശ്രീലങ്കയുടെയും ലോകത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് മുഴുവനും സല്യൂട്ടേഷൻ ചെല്ലുകയാണ്.
ഇതില്ലായ്മ ചെയ്യാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ചമക്ക് തുച്ഛസേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവം ഏറ്റുവാങ്ങിയ ഹൃദയത്തിൽ നിന്ന് ഹബീബായ തങ്ങളുടെ ത്വയ്ബയിലേക്ക് മദീനയിലേക്ക് പ്രവഹിച്ചു ചെല്ലുന്ന അനുരാഗത്തിന്റെ സലാമാണ് അസ്സലാമു അലൈക അയ്യുഹ നബീ. ഈ ജൂതനായ മനുഷ്യൻ മദീനയിലേക്ക് വരികയാണ്. മദീന മസ്ജിദിന്റെ മുറ്റത്ത് വന്ന് പള്ളിയിലിരിക്കുന്ന ആളുകളിൽ എവിടെയോ മുത്തുനബി തങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ പറയുകയാണ് അസ്സലാമു അലൈക യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലന്നൻ അന്നഹു ഫീഹിം. അദ്ദേഹം വിചാരിച്ചു മുഹമ്മദ് നബി തങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന്. മുത്തുനബി തങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് സലാം പറഞ്ഞു. അപ്പോഴോ ഫഹാജൽ ബുക്കാഉ മിനൽ അസ്ഹാബ്, സ്വഹാബിമാരുടെ മുഴുവനും നിലവിളി മദീന പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് ഉയരുകയാണ്. മദീന പള്ളിയുടെ ഉള്ളറയിൽ നിന്ന് സ്വല കരച്ചിൽ ഉയരുകയാണ്, നിലവിളി ഉയരുകയാണ്. എന്നിട്ട് മഹാന്മാരായ സ്വഹാബ ചോദിക്കുകയാണ് മൻ അന്ത, അവിടുന്ന് ആരാണ്? ലഖദ ജദ്ദത്ത ജറാഹതനാ ലഅല്ലക ഗരീബ്, നിങ്ങൾ ഞങ്ങളുടെ മുറിവിൽ വീണ്ടും നിങ്ങൾ വേദന നൽകിയല്ലോ. നിങ്ങൾ ഒരു പക്ഷേ ഒരു പരദേശിയായിരിക്കും. അമാ അലിംത അന്നഹു മാത്ത മുന്ദു സലാസതി അയ്യാം, മൂന്നു നാളായി ഞങ്ങളുടെ പുണ്യനബി തങ്ങൾ ലോകത്തോടെ യാത്രയായി കഴിഞ്ഞു. ഇഹലോകത്ത് നിന്ന് അത്യുന്നതങ്ങളായ റഫീഖുല്ലൈലയിലേക്ക് യാത്രയായി. ഉടനെ ആ മനുഷ്യൻ കടന്നു വന്ന യഹൂദിയായ മനുഷ്യൻ പറയുകയാണ് എന്റെ ഖേദമേ, എന്റെ യാത്രയുടെ നഷ്ടമേ, യാലൈത ഉമ്മീ ലം തലിദിനീ, എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ, അതല്ല എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയിട്ട് ഞാൻ തോറയൊന്ന് വായിച്ചിരുന്നില്ലെങ്കിൽ, ആ തോറയൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പ്രവാചക പ്രഭുവിന്റെ വിശേഷങ്ങൾ ഞാൻ കണ്ടിരുന്നില്ലെങ്കിൽ ഈ വേദന ഞാൻ സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഹസ്സാൻ തങ്ങൾ പറഞ്ഞില്ലേ, യലൈത നീലം ഓലദീ യലൈത നീ സുബ്ഹിത്തു സുമ്മൽ അസ്വദീ ഹസ്സാൻ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയിരുന്നില്ലെങ്കിൽ എനിക്ക് മുത്തുനബി തങ്ങളുടെ വഫാത്തിന്റെ വേദന സഹിക്കേണ്ടതില്ലായിരുന്നു, എനിക്ക് താങ്ങാനാവുന്നില്ല. ഞാൻ വിഷമേറ്റ് നേരത്തെ മരിച്ചിരുന്നെങ്കിൽ, എന്റെ മരണം നേരത്തെ ആയിരുന്നെങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വേദന എനിക്ക് താങ്ങേണ്ടി വരില്ലായിരുന്നു. അതാണ് ഈ മനുഷ്യൻ എവിടെന്ന് പറയുന്നത്, എനിക്ക് ജന്മം ലഭിച്ചില്ലായിരുന്നെങ്കിൽ അന്വേഷിച്ചിട്ട് വരുന്ന ഈ നഷ്ടം എനിക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഉടനെ ഒരാൾ രംഗത്തേക്ക് വരികയാണ്. ഈ യഹൂദി ചോദിക്കുന്നു, അല്ല നിങ്ങളുടെ പേരെന്താണ്? അന അലി, എന്റെ പേര് അലി എന്നാണ്. എന്റെ പേര് അലി എന്നാണ്. അതെ, നിങ്ങളെക്കുറിച്ച് ഞാൻ തോറയിൽ വായിച്ചിട്ടുണ്ട്, തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ചും എനിക്ക് വായിക്കാനായിട്ടുണ്ട്. അപ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പ്രിയപ്പെട്ട സഹകാരിയും പൊന്നുമോളുടെ ഭർത്താവുമായ അലിയാജ തങ്ങള് പറയുകയാണ്, അറിയുമോ كان رسول الله صلى الله عليه وسلم لا طويلا ولا قصيرا مدور الرأس واضح الجبين أدعج اللينين أزج الحاجبين إذا لحك خرج النور من ثناياه ذا مسربة شثن الكفين أخمس القدمين عظيم المشاش بين كتفي ختم النبوة ലളിതമായ ഒരു ചിത്രീകരണം അങ്ങ് നടത്തുകയാണ്. ഹബീബായ തങ്ങൾ അധികം നീണ്ടവരല്ല, കുറിയവരല്ല. അവിടുത്തെ പേശികൾ ദൃഢമാണ്, അവിടുത്തെ ചുവടുവെപ്പുകൾ ദൃഢമാണ്, അവിടുന്ന് മനോഹരമായ വലിപ്പമുള്ള ശിരസിന്റെ ഉടമയാണ്, അവിടുത്തെ നെറ്റിത്തടം വിശാലമാണ്, അവിടുത്തെ പുരികങ്ങൾ തിങ്ങിയതാണ്. അവിടുന്ന് സംസാരിച്ചാൽ ഹറജൻ നൂറുമിൻസനായ അവിടുത്തെ വായിൽ നിന്ന് ഒരു പ്രകാശമാണ് പുറത്തേക്ക് വരുന്നത്, ഒരു പ്രഭാവമാണ് തിരു വായിൽ നിന്ന് വക്രത്തിൽ നിന്ന് അവിടുത്തെ അക്ഷരങ്ങൾക്കൊപ്പം വരുന്നത് പ്രകാശമാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂർ. അതെ, എവിടെയും പ്രഭാവമാണ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രകാശമാണ്, പ്രഭാവമാണ്. നൂറ നബിയക യാ ജാബിർ. അല്ലയോ ജാബിറേ, ഈ ലോകത്ത് ആദ്യമായി അല്ലാഹു പടച്ചത് നിങ്ങളുടെ പ്രവാചകനായ മുത്തുനബി തങ്ങളുടെ പ്രകാശത്തെയാണ്. അറിയുമോ ജാബിർ, അതാണ് നമ്മൾ ഓതുന്നത്, സുബ്ഹാനല്ലദി അതലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം ഫസമ്മാഹു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നൂറാൻ, ഏത് ആഖ്യാനതലത്തിലൂടെ നൂറിനെ പറയണം? രണ്ട് സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് രണ്ട് സ്വഹാബിമാർ വരികയാണ്. വന്നിട്ട് പറയുന്നു, അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾ വീട്ടിലേക്ക് രാത്രിയിൽ ഒന്ന് പോകേണ്ടതുണ്ട്. ഉസൈദ് ബിനു ഹുദൈറങ്ങളും ഉബാദ് ബിനു ബിശ്റതങ്ങളും ഇമാം ബുഖാരി പഠിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം നബിയേ. അതാ ഹബീബായ തങ്ങളുടെ പ്രകാശത്തിന്റെ രേണുവിനെ സ്വഹാബത്തിന്റെ വടിയുടെ തലപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഉസൈദ് ബിനു ഹുദൈറതങ്ങളും ഉബാദ് ബിനു ബിശ്റതങ്ങളും അതാ രാത്രിയിൽ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ അവരുടെ വടിയുടെ തലപ്പത്ത് ഒരു വെളിച്ചമാണ്, അവർക്ക് വഴി കാട്ടാനുള്ള വെളിച്ചമാണ്. കുറെ അങ്ങ് മുന്നോട്ട് പോയപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെയും വടി പ്രകാശിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബസാത്തും മിൻ നൂരിൻ നബുവയിൽ നിന്ന് അല്ലാഹു തആല പ്രഭാവം കൊണ്ട് അനുഗ്രഹിച്ച പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാഷണം നടത്തുന്ന നേരം അവിടുത്തെ വായിൽ നിന്നൊരു പ്രകാശമാണ്, ഒരു പ്രഭാവമാണ്. അതേ മറ്റൊരു സ്വഹാബി വന്ന് പറയുകയാണ്, തുഫൈൽ ബിനു അംർ റളിയല്ലാഹു അൻഹു, ഓ നബിയേ, ഞാൻ എന്റെ ജനതയിലേക്ക് പ്രബോധനത്തിന് പോവുകയാണ്, എനിക്കൊരു ദൃഷ്ടാന്തം തരുമോ നബിയേ, എനിക്കൊരു സൈൻ ആവശ്യമുണ്ട്. അല്ലാഹുമ്മ നവ്വിർല, അല്ലാഹുവേ തുഫൈൽ ബിനു അംറിനെ പ്രകാശിപ്പിക്കണേ. തുഫൈൽ ബിനു അംർ എന്നവരുടെ നെറ്റിത്തടത്തിൽ നിന്നൊരു വെളിച്ചം, അത്ഭുതകരമായ കബസാത്തും മിൻ നൂരിൻ നബുവയിൽ നിന്ന് തുഫൈൽ ബിനു അംർ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഈ പ്രകാശം എന്റെ പുരികങ്ങളുടെ ഇടയിൽ നിന്നാകുമ്പോ
ആരെങ്കിലും ഇനി എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാലോ ഹബീബായ തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഈ വെളിച്ചമെന്ന് മാറ്റിത്തരണം. ഇവിടെ ആയാൽ ഒരു മുസ്ലിം പോലെയാണൊരു അവിടെ നിന്നൊരു ദൃഷ്ടാന്തമായി ആരെങ്കിലും പറഞ്ഞാലോ വേണ്ട. അപ്പോഴാണ് മഹാനവരുടെ കയ്യിലുള്ള വടിയുടെ തലപ്പത്തേക്ക് ആ വെളിച്ചം വരികയാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂർ. ഹബീബായ നബി തങ്ങളുടെ വെളിച്ചത്തിന്റെ ശകലമെടുത്ത് മഹാനരായ തുഫൈൽ ഇബ്നു അംറ് തങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. ദഅവത്തിന് വേണ്ടിയുള്ള സഞ്ചാരമാണ്. അതുകൊണ്ടാണ് നൂഴുക്കി സാഗർ, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽ കാജാ, മദീന തുജേ സലാം. ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു സലാം പറഞ്ഞിട്ടിരുന്നാലോ. ഇടക്ക് പ്രായമുള്ളവര് ക്ഷീണമുള്ളവർ ആരും എഴുന്നേക്കണ്ടില്ല. ഉപ്പമാരും വലിയുപ്പമാരും ക്ഷീണമുള്ള ഉമ്മമാരൊന്നും എഴുന്നേക്കണ്ടില്ല. നമുക്ക് ഈ പുണ്യമേറിയ രാത്രിയിൽ ഇവിടെ നിന്നൊരു സ്വലാത്ത് ഇല മദീനത്തെ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹലറത്തിലേക്ക്. ഒരുപാട് സയ്യിദന്മാരും മുത്തഅല്ലിമുകൾ അതുപോലെ ആലിമീങ്ങൾ എല്ലാവരുമുള്ള ഈ സദസ്സ്, അതാ മഹാന്മാരായ സ്വഹാബത്ത് സന്തോഷത്തോടെ മുത്തുനബിതങ്ങളെ മദീനയിലേക്ക് സ്വീകരിച്ച മാസം. നിബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം റബീഉൽ അവ്വലിനോട് തിങ്കളാഴ്ചയോട് ചേർന്ന് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് നമുക്കൊരു സ്വലാത്ത് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ശഫീഉൽ മുദ്നിബീൻ. അല്ലാഹുവേ, ഈ നഗരിയിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങളെ മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങേറ്റത്തെ അനുരാഗികളുടെ കൂട്ടത്തിലൊന്നുൾപ്പെടുത്തി തരണേ അല്ലാ. ഹബീബായ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകണേ അല്ലാ. ഈ സദസ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ സദസ്സാക്കണേ അല്ലാ. ഹബീബായ തങ്ങൾ ചാരത്തുണ്ടെന്ന ബോധത്തോടെ നാളെ മുതൽ ഞങ്ങൾക്ക്, ഈ നിമിഷം മുതൽ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വഴിയിൽ കൂടുതൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ ഒരന്യ പെണ്ണിനോടുള്ള പ്രണയം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് മുത്തുനബിതങ്ങളോടുള്ള സ്നേഹമാക്കണേ അല്ലാ. എന്റെ ഈ സദസ്സിനാമീം പറയുന്ന ഉമ്മമ സഹോദരിമാരുടെ ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ ഒരന്യ പുരുഷനോടുള്ള പ്രണയം ചേക്കേറിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ശുദ്ധീകരിച്ച് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. നിങ്ങളിരിക്കുന്നതിനടുത്ത് വല്ല ചെയർ ഒഴിവുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളെ ഇരുത്താൻ വോളണ്ടിയേഴ്സിനോട് സഹകരിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ അവരുടെ ആഗമനത്തെയാണ്. വന്ന് ഇൻഷാല്ലാ നമുക്ക് നല്ല മനോഹരമായി ആത്മീയമായി സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ ദുആഇൻ്റെ മജ്ലിസ് ഇൻഷാല്ലാ നമുക്ക് വേണ്ടി ഇവിടെ ഒരുങ്ങും. വലിയ വലിയ സയ്യിദന്മാർ വേറെയും ഇവിടെയുണ്ട്. അള്ളാഹു തആല അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിഉ ആയ ഇൽമു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ വന്ന് ഈ യഹൂദനായ മനുഷ്യൻ വിളിക്കുമ്പോ സഹാബ പറയുകയാണ്, അവരെ കരയുകയാണ്, അവർക്ക് ആകുലതയാണ്. നൂറായ പ്രഭാവമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്നുണ്ടെന്ന് കരുതി വന്നയാളാണ് ഈ മനുഷ്യൻ പറയുകയാണ്, അല്ലയോ അലിയേ, നിങ്ങൾ ഇവിടുന്ന് റസൂലുള്ളാഹിനെ പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ വിശേഷണ പറഞ്ഞത് 1429 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പുണ്യഭൂമേനിയുടെ ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, ചീർപ്പെങ്ങനെ, മൗനമെങ്ങനെ, ശബ്ദമെങ്ങനെ, തലപ്പാവെങ്ങനെ, ആംഗ്യമെങ്ങനെ, ശബ്ദമെങ്ങനെ, എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. എന്റെ നഖം വളർന്നിട്ടുണ്ട്, ഒന്ന് മുറിച്ചാലോ? ഇന്ന് ബുധനാഴ്ചയാണ്, എന്റെ ഹബീബിന് ഇഷ്ടമല്ല. ഇന്ന് വ്യാഴാഴ്ചയാണ്, അതെ, കുഴപ്പമില്ല, എൻ്റെ ഹബീബിന് ഇഷ്ടമുള്ള ദിവസമാണ്. എന്നാൽ ഞാൻ ഏത് കയ്യിലെ ഏത് നഖമാണ് ആദ്യം മുറിക്കേണ്ടത്? വലതു കയ്യിലെ ചൂണ്ടുവിരലിൻ്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത്. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെയാണ് നഖം മുറിച്ചതെന്ന് അറിഞ്ഞ് അതുപോലെ പകർത്തുന്ന ദശലക്ഷങ്ങള് കോടികൾ ലോകത്തുള്ള അനുയായികളുടെ നായകർ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചെരുപ്പ് ധരിക്കാൻ പോവാണ്, എന്റെ ഹബീബ് തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഏതു കാലിൽ ചെരുപ്പ് ധരിച്ചു? വലതുകാലിൽ. ഞാൻ ചെരുപ്പഴിക്കാൻ പോവുകയാണ്, ആദ്യം ഏതുകാലിലെ ചെരുപ്പഴിച്ചു? ഇടതുകാലിലേത്. ഞാൻ തലപ്പാവണിയാൻ പോവുകയാണ്, നിന്നുകൊണ്ടാണോ ഇരുന്നുകൊണ്ടാണോ? എൻ്റെ ഹബീബ് തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ടാണ് തലപ്പാവ് ധരിച്ചത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്, എൻ്റെ ഹബീബായ തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രീതി ഏതായിരുന്നെന്ന്. കിടക്കാൻ പോവുകയാണ്, പുണ്യനബിതങ്ങളെ കിടക്കാൻ നേരം എന്തൊക്കെ വലീഫയാണ് പാലിച്ചതെന്ന്. ഞാൻ എന്റെ ഭാര്യയോട് എന്റെ അരമനയിൽ കൂടാൻ പോവുകയാണ്. ഹബീബായ തങ്ങള് പ്രിയ സഖി ആയിഷ ഉമ്മയോടൊപ്പം അരമനയിലേക്ക് പോയപ്പോൾ എന്ത് ചൊല്ലിയെന്ന്. ഞാൻ എന്റെ പൊന്നുമോളുടെ അടുക്കലേക്ക് പോവുകയാണ്. മുത്തുനബി തങ്ങള് സഹറായിനെ സ്വീകരിച്ചത് എങ്ങനെയെന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നെഴുന്നേറ്റപ്പോൾ അവിടുത്തെ ആദരങ്ങൾ മന്ത്രിച്ച മന്ത്രമേതെന്ന്. ഹബീബായ തങ്ങൾ അവിടുന്ന് ആളുകളെ സദ്യയിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ പറഞ്ഞ ചിട്ട എന്തെന്ന്, പാതിരാത്രിയുടെ പഴുതിൽ അല്ല, രാവിന്റെ ഇടവേളകളിൽ പുണ്യനബി തങ്ങള് പ്രിയ സഖിമാരോടിരുന്ന് രാക്കഥ പറഞ്ഞപ്പോൾ പറഞ്ഞ കഥ എന്തെന്ന്. സഹോദരങ്ങളെ അറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട പത്നിമാരോടൊപ്പം ഇരുന്ന് കഥ പറയുമ്പോ ഒരു നാൾ ഒരു ഭവതി പറയുകയാണ്, ഇതൊരു ഖുറാഫാത്ത് പോലെയുണ്ടല്ലോ നബിയേ. അല്ലയോ, അറിയുമോ ഖുറാഫ ആരാണെന്ന്? മനുഷ്യരിൽ വസിച്ച ഒരാളാണ്, ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയതാണ്, അവരുടെ ഇടയിൽ കുറെ കാലം വസിച്ചു, പിന്നെ മനുഷ്യ ലോകത്തേക്ക് മടക്കിവിട്ടു. ജിന്നുകളോടൊപ്പം കഴിഞ്ഞിരുന്ന കാലത്തെ കഥകൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഹദീസ് ഖുറാഫ എന്ന പ്രയോഗം വ്യാപകമായതാണ്. ഹബീബായ തിരുനബി തങ്ങളുടെ സവിധത്തിൽ കേൾക്കുന്ന കഥയാണ്. 11 പെണ്ണുങ്ങൾ ഇരുന്ന് അവരവരുടെ ഭർത്താക്കന്മാരുടെ കഥ പറയാൻ തുടങ്ങി. 11-ാമത്തെ പെണ്ണിന്റെ കഥ കേട്ട് കഴിയുമ്പോ മുത്തുനബി തങ്ങളെ ആയിഷയോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹാ, അല്ലയോ ആയിഷ, നമ്മൾ തമ്മിലുള്ള ജീവിതം അങ്ങനെയല്ലേ? എത്ര മനോഹരമായ സ്നേഹ സല്ലാപങ്ങളുടെ മുഹൂർത്തങ്ങളാണ്.
ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും ഒപ്പിയെടുത്ത് നിയമം പറഞ്ഞ അത്യതുല്യമായ പ്രഭാവങ്ങളുടെ നായകരെ അവിടുത്തെ ജീവിതമാണ് ലോകം ഇന്ന് പകർത്തുന്നത്. ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് വി കൺ സീ എനി ഹോൾ ഓർ ഗ്യാപ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരിടവഴിയും ഒഴിഞ്ഞു പോയിട്ടില്ല. നിയമത്തിന്റെ ചരിത്രത്തിന്റെ വെളിച്ചം വരാതെ ആ ഹബീബായ തങ്ങളെ നമ്മൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ മാത്രം ഒരു വിജ്ഞാന ശാഖയുണ്ട്. അതിലേറ്റവും ആധികാരികമായ ഗ്രന്ഥം ഇമാമത്ത് തർമിദിയുടെ അശ്ശമായിലുൽ മുഹമ്മദിയയാണ്. കൊല്ലത്ത് അൽഹംദുലില്ലാ സ്നേഹപ്രപഞ്ചം പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം നമ്മൾ സ്ഥാപിച്ച മഹത്തായ ഒരു പഠന കേന്ദ്രമാണ് ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പഠന കേന്ദ്രം. തിരുനബി തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കേന്ദ്രമാണ്. അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടിയുണ്ട്. എന്താണ് ഖത്മുൽ ശമായിൽ, അശ്ശമായിലുൽ മുഹമ്മദിയ ഖത്മാക്കുന്ന മജ്ലിസ്. ശമായിലുൽ മുഹമ്മദിയ ഖത്മാക്കുന്ന മജ്ലിസ് 415 ഹദീസുകളുള്ള അശ്ശമായിലുൽ മുഹമ്മദിയ വ്യാഴാഴ്ച രാവിലെ ഓതാനിരുന്നാൽ വെള്ളിയാഴ്ച ഒരു വൈകുന്നേരം ആവുമ്പോഴേക്ക് തീരും. ചെറിയൊരു വിശദീകരണത്തോടെ, മുഅല്ലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മജ്ലിസാണ്. ഈ മാസം 2-3 തീയതികളിൽ അതിൻ്റെ ഒരു മജ്ലിസ് കഴിഞ്ഞു. അതുപോലെ മുമ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കറിയാൻ കഴിയും, പത്രങ്ങളിലൂടെ അറിയും. ഹബീബായ നബി തങ്ങളുടെ സൗന്ദര്യം പറയാനുള്ള ഒരു മജ്ലിസ് അശ്ശമായിലുൽ മുഹമ്മദിയ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാരഭംഗിയുടെ ആഖ്യാനമാണത്. ഉമ്മമാരെ അറിയണം, അങ്ങനെയുള്ള പുണ്യനബിതങ്ങളെ കുറിച്ചാണ് അലിയാര് തങ്ങളെ പറയുമ്പോ കടന്നു വന്ന യഹൂദൻ പറയുകയാണ് ഹബീബായ നബിതങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞല്ലോ അല്ലയോ അലി, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇതുപോലെ തന്നെ തൗറാത്തിൽ പ്രവാചകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു പറഞ്ഞതും ഞാൻ വായിച്ചതും ഒരുപോലെ. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷയാണ് അൽ ബഖിയ മിൻഹു സൗബുൻ അശുമ്മുഹു, ഒന്ന് മുത്തം കൊടുക്കാൻ അവിടുത്തെ കുപ്പായം ഏതെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടോ? ഹബീബായ നബി തങ്ങളുടെ തിരുമേനിയോട് ചേർന്ന് കിടന്ന ഒരു കുപ്പായം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് മുത്തം കൊടുക്കാമായിരുന്നു. ഉടനെ അലിയാര് തങ്ങളെ പറയുകയാണ്, നഅം ഇദ്ഹബ യാ സൽമാൻ ഇലാ ഫാത്തിമ വഖുൽ ലഹാ ഇബ്അസി ഇലയ്യ ജുബ്ബത അബീക റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയൊന്നു തരാൻ ഫാത്തിമ മോളോട് പറയണേ. അല്ലയോ സൽമാൻ തങ്ങളെ, സൽമാൻ തങ്ങൾ ആരാണ്? മൂസാ നബിയുടെ മതത്തിൽ നിന്ന് ഈസാ നബിയുടെ മതത്തിലേക്ക് അവിടുന്ന് അവസാനത്തെ വെളിച്ചവും അസ്തമിച്ചപ്പോ ഇനി എഫിരിബിന്റെ മണ്ണിലുള്ള പുതിയ ഉദയമാണ് പുണ്യനബി തങ്ങളെന്നറിഞ്ഞ് ഒന്ന് കാത്തിരുന്ന് 250 വയസ്സുവരെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ് സയ്യിദുനാ സൽമാൻ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻ പേർഷ്യയിലെ ഗവർണറുടെ മകനായിരുന്നു. അങ്ങനെയുള്ള സൽമാൻ റളിയല്ലാഹു അൻഹു ഖന്ദഖ് യുദ്ധത്തിന്റെ അന്ന് അൻസ്വാറുകൾ പറഞ്ഞു, സൽമാൻ മദീനയിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്, അതുകൊണ്ട് ഹുവ മിനൽ അൻസാർ. മുഹാജിറുകൾ പറഞ്ഞു, അല്ല പലായനം ചെയ്തു വന്ന ആളാണ്, അതുകൊണ്ട് മുഹാജിറീങ്ങളിൽപ്പെട്ട ആളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു വേണ്ട വേണ്ട, നിങ്ങൾ തർക്കിക്കണ്ട, സൽമാനു മിന്നാ, സൽമാൻ എന്നിൽപ്പെട്ടയാളാണ്, എന്റെ വീട്ടുകാരനാണ് സൽമാൻ. അതേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിപ്ലവഗാഥകളുടെ കാലേ കൂട്ടിയുള്ള സാക്ഷിയാണ് സൽമാൻ തങ്ങൾ. മുത്തുനബി തങ്ങൾ പറഞ്ഞ റോമാ വിജയത്തിന്റെയും പേർഷ്യ അതിജീവനത്തിന്റെയും പ്രഖ്യാപനത്തിന്റെ സാക്ഷിയാണ്, പുലർച്ചയുടെ സാക്ഷിയാണ് സയ്യിദുനാ സൽമാൻ. ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ് ഫാത്തിമ ഉമ്മയുടെ വാതിൽ വീട്ടു പടിക്കൽ ചെന്നുകൊണ്ട് വാതിൽ കലന്ന് മുട്ടിയിട്ട് വിളിക്കുകയാണ്, യാ ബാബ ഫഖിറുൽ അംബിയാ വയാ ബാബ സൈനുൽ ഔലിയാ, ഔലിയാക്കളുടെ അലങ്കാരത്തിന്റെ കവാടമേ, പ്രവാചകന്മാരുടെ അഭിമാനത്തിന്റെ കവാടമേ, ഇന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോ ഹസനൈനി കരയുകയാ ഹസനൈനി കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ, മുത്തുനബി തങ്ങളുടെ പൊന്നുമോളുടെ വീട്ടുപടിക്കൽ ചെന്ന് വാതിൽ മുട്ടി അവിടുന്ന് ചോദിച്ചു മഹദി അകത്തു നിന്ന്, അല്ല മൈ യഖറഉ ബാബൽ യതാമ, യതീമക്കളുടെ വാതിൽ ആരാണ് മുട്ടുന്നത്? ഈ അനാഥ മക്കളുടെ പടിക്കൽ മുട്ടാൻ ആരാണ് വന്നത്? ആരാണ് ഈ യതീമക്കളുടെ വാതിൽക്കൽ മുട്ടുന്നത്? പറഞ്ഞു മോളെ ഫാത്തിമ, ഇത് സൽമാനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഹുജറത്തു ശരീഫിൽ ഖബറു ശരീഫിൽ കിടത്തിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഫാത്തിമ ഉമ്മ വിളിച്ചു ചോദിച്ചില്ലേ, ഇന്നലെ വരെ കാണാതെ ഉറക്കു വരാതിരുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ആ മുത്തുമേനിയുടെ ഖബറിന്റെ മേലെ മണ്ണ് വാരിയിടാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മദീന കരഞ്ഞില്ലേ, അഫലാദ ഫന്തും റസൂ ലല്ലാഹി ഫീ സഫതി മിനൽ ഉലൂവതി വൽ കഫൂരി മന്ദൂദി, അനുരാഗത്തിന്റെ ആത്മാന്തരത്തിൽ നിന്ന് പ്രണയത്തിന്റെ പ്രകർഷ്ടബിന്ദുക്കളോട് ചേർത്ത് വെച്ച് വിരഹത്തിന്റെ വേദന ചാലിച്ച് പുണ്യഭൂമതിയായ ഫാത്തിമ ബീവിയുടെ കഥനം ചേർന്ന ആ വാദവായനെ അങ്ങ് വർത്തമാനം അങ്ങ് കേട്ടപ്പോ മദീന മുഴുവനും കരയുകയാണ്. മദീനയ്ക്ക് ഹിത്തേ ഹുദാ തുജൂ കൊരക്കേ ഗരീബോ ഫഖീറോങ്കെ തഹരാനെ വാലേ. കെ എൽ 9L 7831 നമ്പർ വാഹനം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം. തങ്ങൾ വരാൻ വരെ തടസ്സമായിട്ടാണ് ഈ വണ്ടി നിർത്തിയിട്ടുള്ളത്. നമ്പർ ഒന്നുകൂടി പറയാം, KL 9L 7831 KL 9L 7831 നമ്പറുള്ള വാഹനത്തിൻ്റെ ഉടമസ്ഥൻ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ വാഹനം അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയും പെട്ടെന്ന് അവിടുന്ന് നമ്മുടെ സ്ഥാപനത്തിലെ മുത്തായിലിമീങ്ങൾ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന ഈ സദസ്സിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സഹായങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ തിരുസവിധത്തിൽ വെച്ചൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല, പക്ഷേ അവിടുത്തെ മഹത്വവും ശ്രേഷ്ഠതയും പറയുന്ന മജ്ലിസിൽ, അഹ്ലു ബൈത്തിലെ മക്കളുള്ള ഈ മജ്ലിസിൽ വെച്ച് കൊടുക്കാൻ ലഭിക്കുന്ന ഈ സാഹചര്യം, അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
അതേ മഹാനര മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതിന്റെ ഒരാശയമാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞത് അഫലാ ദഫൻതും റസൂലല്ലാഹി ഫീ സഫതി മിനൽ ഉലൂവതി വൽ കഫൂരി മൻദൂദി. കാലത്തോടി ദുഃഖമൊന്ന് പങ്കുവച്ചിരുന്നെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ വിയോഗത്തിന്റെ വിരഹത്തിന്റെ വേദനയുടെ ആഴിയിൽ നൊമ്പരപ്പെടുന്ന നേരത്താണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വാതിൽക്കൽ വന്ന സൽമാൻ തങ്ങളെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് അന സൽമാൻ, ഞാൻ സൽമാനാണ് മോളെ, ഹബീബായ മുത്ത് നബി തങ്ങളുടെ ജുബ്ബ വാങ്ങാൻ വന്നതാണ്. അവിടുത്തെ കുപ്പായമൊന്ന് വാങ്ങാൻ വന്നതാണ്. ഉടനെ മഹദി വീണ്ടും കരയുകയാണ്. ഫബക്കത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ കരഞ്ഞിട്ട് പറയുകയാണ് മനില്ലദി അൽബസു ജുബ്ബത അബീ, എന്റെ ഉപ്പാന്റെ ജുബ്ബ അണിയാൻ ആരാണ് വന്നത്? എന്റെ ഉപ്പ വഫാത്തായിട്ട് മൂന്ന് നാള് കഴിഞ്ഞപ്പോഴേക്ക് അവിടുത്തെ ജുബ്ബ എടുക്കാൻ ആരാണ് വന്നത്? അപ്പോൾ പറഞ്ഞ മോളെ, ഒരു ജൂതൻ പുണ്യ നബി തങ്ങളെ അന്വേഷിച്ചു വന്ന് കിട്ടാതെ വന്നപ്പോ അവിടുത്തെ ഒരു വസ്ത്രമുണ്ടോ ഒന്ന് മൊത്തം കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോ അലിയാര് തങ്ങളെ പറഞ്ഞത് കൊണ്ട് വന്നതാണ്. അങ്ങനെ വന്നതാണ് മഹദിയവറുകൾ ഫാഖറജത്തിൽ ജുബ്ബ. ജുബ്ബ എടുത്ത് പുറത്തേക്ക് നൽകുകയാണ്. വഖദ് ഖയ്യത്തത് മിൻഹാ സബഅത മവാളിഅ ബില്ലീഫ് ഫഖദഹാ വശംഹാ. ആയി ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ പുണ്യഭൂമേനിയുടെ തിരുശരീരത്ത് ഒട്ടിപ്പിടിച്ച ജുബ്ബ എടുത്ത് കൊടുക്കുമ്പോ അതിൽ ഏഴു സ്ഥലത്ത് കഷ്ണം വെച്ച് തുന്നിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൂർത്തന്മാരായി ജീവിക്കുന്ന നമുക്കുള്ള ഒരു പാഠമാണിത്. നമ്മുടെ ജീവിതം ഇന്ന് അടിച്ച പൊളിയുടെ ജീവിതം, അനാവശ്യങ്ങളുടെ അവഹേളനങ്ങളുടെ ജീവിതം, അനാവശ്യ ചെലവുകളുടെ ജീവിതം, വിവാഹ മാമാങ്കങ്ങളുടെ ജീവിതം നടത്തുന്ന രക്ഷിതാക്കളെ നിങ്ങൾ അറിയണം. കല്യാണ മാമാങ്കങ്ങളിൽ മതമൂല്യങ്ങളെ ബലി കഴിച്ച് കളയുന്ന പുതുകാലത്തെ ജനങ്ങളെ നിങ്ങൾ അറിയണം. അങ്ങ് റോഹിംഗ്യയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പതിനായിരങ്ങളുണ്ട്. അതാ കൂട്ടമായി ബലാത്സംഗത്തിനിരയായി മനോനൊമ്പരം പിടിച്ച മാതാക്കളുണ്ടവിടെ, നിങ്ങൾ അറിയുന്നില്ല. എത്രയെല്ലാം വേദന അനുഭവിക്കുന്നവരാണ് ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിന്റെ ലേഖകൻ അതാ ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ എഴുതിയിരുന്നില്ലേ? എത്ര വേദനയാണ് ഹബീബായ മുത്തൊളി ത്വാഹ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയൊന്ന് പുറത്തേക്കെടുത്തപ്പോ ഏഴു സ്ഥലത്ത് കഷ്ണം വെച്ച് തുന്നിയിട്ടുണ്ട്. തങ്ങളെ ഞങ്ങൾക്ക് മാപ്പു തരണേ, ഞങ്ങൾ ഇന്ന് അനാവശ്യമായ പലതും ചെയ്തു പോയി. ഇനി ഒരു ജീവിതത്തെ നന്മയിൽ നയിക്കാൻ അവിടുത്തെ ഒരു ശിപാർശ വേണം. യാ റസൂലല്ലാഹ്, അല്ലാഹു തആല മുത്ത് നിബിധങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരട്ടെ. പ്രിയമുള്ളവരെ, അവിടുത്തെ കുപ്പായം എടുത്തു കൊടുത്തു. ഫാത്തിമ ഉമ്മ മുത്തം കൊടുത്ത് ചുംബനം കൊടുത്ത ഉപ്പാനെ ഒന്നുകൂടി മനസ്സിലേക്ക് വരുത്തിയിട്ട് ആ ജുബ്ബയങ്ങ് മദീനത്തെ പള്ളിയിലേക്ക് കൊടുത്തു വിടുമ്പോ സ്വഹാബത്ത് മാറി മാറി മുത്തുകയാണ്. ഹബീബായ മുത്തു റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനിയോട് ചേർന്ന് കിടന്ന് അവിടുത്തെ കത്തൂരി ഗന്ധമുള്ള വിയർപ്പിനോട് ലയിച്ചു ചേർന്ന് ഉലകത്തിന്റെ മുഴുവനും രക്ഷയുടെ കവാടമായ മുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനിയോട് സല്ലാമം നടത്തിയ ജുബ്ബയെടുത്ത് മദീനത്തെ പള്ളിയിലെ സ്വഹാബത്തിന്റെ സവിധത്തിലേക്ക് വരുമ്പോ സഹാബാക്കളെ മാറി മാറി മുത്തം കൊടുക്കുകയാണ്. അല്ലാഹുവേ, നിങ്ങളുടെ എല്ലാം എല്ലാമായ മുത്തുനബി തങ്ങളുടെ തിരുമേനി അവിടുത്തെ തിരുമുഖത്തെ ഒരുപാട് തവണ ഞങ്ങൾക്കൊന്ന് കാണാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അവസാനം ഞങ്ങൾ മരിക്കുന്ന നേരത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം തരണേ റബ്ബേ. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിന്റെ നോട്ടം ഞങ്ങളുടെ ഈ സദസ്സിലേക്ക്, ഞങ്ങളുടെ സേവനങ്ങളിലേക്ക് ഔദാര്യം കൊണ്ട് തരണേ അല്ലാ. എന്റെ പെങ്ങന്മാരെ, അനാവശ്യ പ്രണയത്തിന്റെ തോന്നിവാസങ്ങളുടെ കാഴ്ചകളുടെ ലോകത്തേക്ക് മാറിപ്പോകല്ലേ മോളേ. ഹബീബായ തങ്ങളെ ഒന്ന് അറിയണേ മോളെ, പഠിക്കണേ മോളെ. സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബായ മുത്തുനബി തങ്ങളെ ഹൃദയത്തിലങ്ങേറ്റി വച്ചാൽ മദീന ഒരു ഹരമായി മറിയാൽ ഇത് ജീത്തു തൈബത റൗമ സൗറത ഖബ്രിഹി ഉഗ്മീതു മദുഹു ശംബി ഹൈബത്തി ഖദ്രിഹി. മദീനയുടെ പ്രൗഢി കണ്ട് ബോധം കെട്ടു വീണുപോയ ഉമറുൽ ഖാലീ തങ്ങളുടെ നാട്ടിലെ മക്കളാണ് നമ്മൾ. ആ ഹബീബായ മുത്തുനബി തങ്ങളുടെ പ്രണയത്തിന്റെ രേണുക്കളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഹബീബായ മുത്തൊളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങള് ആനന്ദത്തോടെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ, അനുയായികളിൽ ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തണേ അല്ലാ. അവസാനം മദീനയിൽ ചെല്ലുമ്പോഴെങ്കിലും ഹബീബായ തങ്ങള് സലാം മടക്കുന്നതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം തന്ന് പിന്നെ ഞങ്ങൾക്ക് ജീവിതം വേണ്ട. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാ. ഈ ജീവിതത്തിന് അന്ത്യമുണ്ടെങ്കിൽ അതല്പം നീണ്ടു അല്ലെങ്കിൽ നേരത്തെ ആയി എന്നതിൽ വലിയ പ്രസക്തിയില്ല. പക്ഷേ അവസാനം നല്ല നിലക്ക് സാഹിബുത്തറു ഫിൽ കഹീൽ വൽ ഖദ്ദിൽ അസീൽ ഹബീബായ തങ്ങളിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു മരണമായി, വിസാലിന്റെ ഒരു മരണമായി ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ അന്ത്യം നന്നാക്കി തരണം അല്ലാഹുവേ. ഞങ്ങളെല്ലാം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളെ കണ്ട സ്വഹാബത്ത്, അവിടുത്തെ സുഗന്ധം അനുഭവിച്ച സ്വഹാബത്ത്, അവിടുത്തെ കുപ്പായം ഒരിക്കൽ കൂടി മുത്തം കൊടുത്ത് ആ യഹൂദിയുടെ കയ്യിലേക്ക് കൈമാറുമ്പോ ആ മനുഷ്യനും അവിടുന്ന് മുത്തുകയാണ്, ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാ അതിയബ ഹാദിഹി റാഹിഹ, ഇതെത്ര വലിയ സുഗന്ധമാണ്, ഓ എത്ര ഉന്നതമായ സുഗന്ധമാണ്.
എന്നിട്ട് മനുഷ്യൻ നേരെ വരികയാണ് ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ അടുക്കലേക്ക് വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, ആകാശത്തേക്ക് ശിരസ്സുയർത്തിയിട്ട് അദ്ദേഹം അവിടുന്ന് പറയുന്നത്, അഷ്ഹദു യാ റബ്ബ്, അല്ലാഹുവേ നിന്നെ ഞാൻ നിന്നിലേക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, അന്നക വാഹിദുൻ അഹദുൻ ഫർദുൻ സമദുൻ, നീ ഏകനാണ്, നീ പരാശ്രയം ആവശ്യമില്ലാത്തവനാണ്, വഅഷ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി റസൂലുക വഹബീബുക, അല്ലാഹുവേ ഈ ഖബറിൽ വിശ്രമിക്കുന്നത് നിന്റെ റസൂലാണെന്ന്, നീ ഏകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവിലും റസൂലിലും അങ്ങ് വിശ്വസിച്ചു ഈ മനുഷ്യൻ. എന്നിട്ടദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി, അല്ലാഹുവേ നീ എന്റെ ഇസ്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഇസ്ലാം ആശ്ലേഷത്തെ നീ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ ഫഖബിളു റൂഹി അസ്സാ, ഇപ്പോൾ തന്നെ എന്റെ റൂഹെ പിടിക്കണേ, ഇപ്പോൾ തന്നെ എന്റെ ആത്മാവെടുക്കണേ, ഇനി എനിക്ക് ജീവിതം വേണ്ട, മൗതൻ സുമ്മ ദഫ്നൻ ബിൽ ബഖിയ. ഹബീബായ നബി തങ്ങളുടെ തിരുസവിധത്തിൽ വന്ന് ഇമാമേ അഹമ്മദ് റളിയല്ലാഹാൻ തങ്ങൾ പറഞ്ഞില്ലേ, തുസിന്ദാഹേ വല്ലാ, തുസിന്ദാഹേ വല്ലാ, മേരേ ചശ്മേ ആലം സേ ചുപ ജാനേ വാലേ, തുസിന്ദാഹേ വല്ലാ, തുസിന്ദാഹേ വല്ലാ, വഹാബി ജഹന്നം കേ കുന്ദാഹേ വല്ലാ. ഓ ഹബീബായ പുണ്യനബി തങ്ങളെ, ഈ മദീനയിൽ വരുമ്പോ അവിടുത്തെ ഒരു കാഴ്ചയെ മോഹിച്ചു വന്നതാണ്. അപ്പോഴെനിക്ക് പറയാനുണ്ടായിരുന്നത്, മദീനേക്ക് ഹിത്തേ ഹുദാ തുജു കൊരക്കേ ഗരീബോ ഫഖീറോങ്ക തഹരാനെ വാലേ. മദീനയുടെ മണ്ണ് ആശ്രയം തേടി വരുന്നവരുടെ അഭയമാണ്, അഭയം തേടി വരുന്നവരുടെ ആശ്രയ തീരമാണ്, സാന്ത്വനത്തിന്റെ തലസ്ഥാനമാണ്, ആശ്വാസത്തിന്റെ ആസ്ഥാനമാണ്, ഗുണമേന്മകളുടെ മുഴുവനും സമ്മേളനമാണ്, നന്മകളുടെ മുഴുവനും ആസ്ഥാന നഗരിയാണ്. ഈ ഒരു മണ്ണിൽ വരുമ്പോ ഇവിടെ പാവപ്പെട്ടവന്, ദരിദ്രന്, ആശ്രയം ആവശ്യമുള്ളവർക്ക്, അപലർക്ക്, വിധവകൾക്ക് എല്ലാമുള്ള ആശ്രയത്തിന്റെ കേന്ദ്രമാണ്. തങ്ങളെ ഒന്ന് കാണണം തങ്ങളെ എന്ന് പറഞ്ഞു വന്ന ഇമാമേ അഹമ്മദ് റളിയല്ലാഹാൻ തങ്ങള് ഹബീബായ തങ്ങളെ അങ്ങ് കണ്ട് കഴിയുമ്പോ അവിടുന്ന് ചൊല്ലിയതാണ്, തുസിന്ദാഹേ വല്ലാ, തുസിന്ദാഹേ വല്ലാ. തങ്ങളവിടുന്ന ഖബറിൽ ജീവിക്കുകയാണല്ലോ തങ്ങളെ, തങ്ങളവിടുന്ന ഖബറിടത്തിന്റെ അകത്തളത്തിൽ ലോകത്തിന് മുഴുവനും പ്രമാണമായി വസിക്കുന്ന തിങ്കളെ, തങ്ങൾ പ്രവാചകരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വന്ന മഹാനരായ ആളുകൾ മുഴുവനും പാടുകയാണ്, എന്റെ ഉമ്മമാരെ അറിയണം, ഫാത്തിമത്തുർ റിഫായിയ എന്ന മഹദി അറിയുമോ നിങ്ങൾക്ക്, ആരാണ്? അഹമ്മദുൽ കബീർ തങ്ങളുടെ പൗത്രിയാണ്. മദീനയിലേക്ക് വന്നു, ലോകഗുരുവായ തങ്ങൾ അവിടുത്തെ പ്രപിതാവായ മഹാനരായ പുണ്യനബി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വന്നു.
വന്നവണ്ട് ഫാത്തിമത്തു റിഫായി റളിയല്ലാഹു അൻഹ പറയുന്നതായി റൗദത്തുൻ നാദിരിയിൽ നമുക്ക് വായിക്കാം. യാ റബ്ബി ഇൻ ഖുബിലത്തു ലദൈക സിയാറത്തി فاجعل بطيبة قرب طه مدفني അള്ളാഹുവേ എന്റെ ഈ സന്ദർശനത്തെ നീ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മദീന സിയാറ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഫജ്അൽ ബി ത്വയ്ബത ഖുർബ ത്വഹ മദ്ഫനീ, എനിക്കെന്റെ ത്വഹ റസൂലുള്ളാന്റെ ചാരത്തൊന്ന് കിടക്കണം. ഇവിടെ ഒരു ഖബർ വേണം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് ഫാത്തിമത്തു റിഫാഇയ എന്ന മഹദി മദീനയിൽ വന്ന് പുണ്യനബിതങ്ങളോടക്കം പറയുമ്പോ, ഹബീബായ മുത്തുനബിതങ്ങളുടെ പുണ്യ മദീനയോടക്കം പറയുമ്പോൾ അവിടുന്നതാ സ്വീകരിക്കുകയാണ് മഹദി. അവരുകൾ അവിടെ വീണ് വഫാത്തായി, ലോകത്തോടെ വിട പറഞ്ഞ് ബഖിയയിൽ കിടക്കുന്നുണ്ട്. അറിയുമോ സഹോദരങ്ങളെ, എന്റെ ഉമ്മ ബെങ്ങന്മാരെ, അതുകൊണ്ടാണ് വിത്തിരിയുടെ നായകൻ അബൂബക്കർ ബഗദാദി പറഞ്ഞുവല്ലോ, നിങ്ങൾ ഈ മദീനയിലൂടെ ഒരു കലപ്പ കൊണ്ട് ഒഴുതു നോക്കിയാൽ അതിൽ ഒരു നനവ് പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ണുനീരിന്റെ നനവാണ്. അനുരാഗികളുടെ ഈറൻ അണിഞ്ഞ ആ നനവ് കൊണ്ടാണ് മദീനയിലെ കലപ്പ നനയാനുള്ളത്. എന്തൊരു മണ്ണാണ്, വിണ്ണാണ്, പ്രതിഭാസമാണ്. അനുരാഗത്തിന്റെ ആസ്ഥാന നഗരിയാണ്, പ്രണയത്തിന്റെ പ്രകൃഷ്ട കേന്ദ്രമാണ്, ഇഷ്ടത്തിന്റെ ഉദ്യാനമാണ്, തുല്യതയില്ലാത്ത വർണ്ണനകളുടെ വസന്തമാണ് മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എത്താൻ നമുക്കെല്ലാം അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. പുണ്യ റസൂലുള്ളാഹിന്റെ മദീനയിൽ എത്തിയവർക്ക് ഇനി എത്താൻ അള്ളാഹുവെ എത്ര കാലമായി കാത്തുകഴിയുന്ന എത്രയോ ആശിഖീങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ മദീനയിലൊന്ന് എത്താൻ അവസരം നൽകണേ അല്ലാ. മദീനത്ത് പോയി കാത്തിരുന്നവിടെ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ കഥകളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഓൺലൈനിലൂടെ ഈ പ്രഭാഷണം കേൾക്കുന്നവർക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമീപകാലത്ത് ജീവിച്ച മഹത്തുക്കളെയും ഇപ്പോൾ മദീനയിൽ വന്ന് കാത്തിരിക്കുന്നവരെയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ മുത്തനബിതങ്ങളുടെ മദീനയിൽ വന്ന് കാത്തിരുന്ന് പ്രണയത്തോടെ അവരുടെ അവിടെ ഒരു കബറിടം കിട്ടാൻ. സമീപകാലത്ത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള നാസർ സാഹിബ് എന്ന മലയാളി മദീനയിൽ വെച്ച് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം പ്രകാശപൂരിതമാക്കട്ടെ. അദ്ദേഹം മദീനത്തേക്ക് വന്നത് അവിടെ കിടക്കാനാണ്. പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്ന് കിടക്കണം, അതിനുവേണ്ടിയാണ് മദീനയിൽ വന്നതെന്ന്. ആഗ്രഹം പോലെ പൂവണിഞ്ഞു ജന്നത്തുൽ ബഖിയയിൽ വിശ്രമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന പതിനായിരങ്ങൾ പ്രിയമുള്ളവരെ, അവിടെ ചെല്ലുമ്പോൾ എത്രയോ ആളുകൾ അടക്കിപ്പിടിച്ച് പറയുന്നത് അതാ ഒരു പണ്ഡിതൻ അടക്കിപ്പിടിച്ച് പറയുന്നു, നിങ്ങളുടെ മജ്ലിസുകളിലൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് മദീനയിൽ ഒരിടം വേണേ, അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഇനി എനിക്ക് വേറെ മോഹമില്ല, മദീനയിൽ ഒന്ന് കിടക്കണം, മദീനയിൽ മുത്തുനബിതങ്ങളുടെ ചാരത്തൊന്ന് ചേരണം, ഇതല്ലാതെ വേറെ മോഹമില്ല. ഇപ്പോഴും മദീന പ്രണയത്തിന്റെ തലസ്ഥാനമാണ്, എപ്പോഴും സ്നേഹത്തിന്റെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ്. എന്റെ ഉമ്മ പെങ്ങന്മാരോട് ഞാൻ ഈ നല്ല സദസ്സിൽ വെച്ചൊന്ന് പറയട്ടെ, നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാനെ അറിയുമോ? ഹബീബായ തങ്ങളെ അറിയുമോ നമ്മുടെ മക്കൾക്ക്? അവിടുത്തെ മക്കളെ അറിയുമോ നമ്മുടെ മക്കൾക്ക്?
ഞാൻ ഈ കഴിഞ്ഞ വെക്കേഷനിൽ ആയിരത്തിലേറെ വിദ്യാർത്ഥികളുമായി ഇന്ററാക്ട് ചെയ്യാൻ അവസരമുണ്ടായി. വ്യത്യസ്ത സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ. അതുപോലെ ഇങ്ങോട്ട് വരുന്ന വഴിയിലും ഞാനൊരു മദ്രസയിൽ കയറിയപ്പോ അവിടെയുള്ള മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് മുത്തു നബി തങ്ങളുടെ മക്കളുടെ പേരറിയുമോ? റസൂലുള്ളാഹി തങ്ങൾക്ക് എത്ര മക്കളാണ്, ആ മക്കളുടെ പേരറിയോ എന്ന് ചോദിച്ചപ്പോ 50, 100, 200 ഒക്കെ മക്കളുള്ള മദ്രസയിലെ കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് പോലും അറിയുന്നില്ല. കുഴപ്പം എവിടെയാണ്? നമ്മുടെ വീടുകളിൽ അങ്ങനെ ഒരു പരിചയമില്ല. ഉമ്മമാർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള നേരമില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപങ്ങന്മാരാലോചിക്ക, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഹബീബായ മുത്തളി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കുറിച്ച്? ആലോചിച്ചു നോക്ക്. ഇനി ഒന്ന് ഒരു കാര്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്. ഈ ജീവിതത്തിനിടയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർത്ത എത്രയാൾ ഈ സദസ്സിലുണ്ട്? നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി. എന്റെ ഈ ജീവിതത്തിനിടയിൽ മുത്ത് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും ഏത് ഭാഷയിലാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് സമാധാനിക്കാൻ ഈ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? ഞാൻ കൈ ഉയർത്താൻ പറഞ്ഞ സദസ്സിലൊക്കെ ദയനീയമായ മറുപടിയാണ് കണ്ടത്. വളരെ കുറഞ്ഞ ആളുകൾ. ഇവിടെ വലിയ വലിയ ഉസ്താദുമാരും സയ്യിദന്മാരും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. എന്നാൽ ഒരു കാര്യം ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ ഇന്ന് 1-2 കടന്നിരിക്കുകയാണ്. ഇത് തീരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് എന്റെ ഹബീബായ തങ്ങളെ കുറിച്ച് ഞാൻ ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കും. ഇതുവരെ വായിച്ചവർ ഒന്നുകൂടി വായിക്കും എന്നൊന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇൻഷാ അല്ലാഹ് ഞാൻ ഈ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് എന്റെ ഹബീബിനെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് കൈ ഉയർത്താമോ? ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഒരു പുസ്തകമെങ്കിലും എന്റെ മുത്തുനബി തങ്ങളെ കുറിച്ച് വായിച്ചു തീർക്കും എന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈവക്കിയെ. ഒരു സെക്കൻഡ് ആ കൈ ഒന്ന് ഉയർത്തി നിർത്തിയേ. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിങ്ങളോട് കൈ ഉയർത്താൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആരൊക്കെ കൈവക്കിയെന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ തീരുമാനം ഒന്ന് ഉറക്കാൻ വേണ്ടിയാ. ഇൻഷാ അല്ലാഹ് ഈ പരിസര പ്രദേശത്തുള്ളവർക്ക് മുത്തുനബി തങ്ങളെ കുറിച്ച് പുസ്തകങ്ങൾ ലഭിക്കണമെങ്കിൽ ഇർഷാദിയയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എന്താ സാർ? ഇൻഷാ അല്ലാഹ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. റീഡ് ബുക്സും SYS ഐ പി ബി ഒക്കെ ഇറക്കിയ നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. ഉമ്മമാര് സഹോദരിമാര് നിങ്ങളുടെ മനസ്സിൽ തീരുമാനമെടുക്കണം. ഈ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് എന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചു തീർക്കും. സയ്യിദ് ഇബ്രാഹിമിന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകം മലയാളത്തിൽ കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഫൈസി ഉസ്താദ് അവർ എഴുതിയ പുസ്തകമുണ്ട്. ഐ പി ബി പ്രസിദ്ധീകരിച്ച വിവിധ പുസ്തകങ്ങളുണ്ട്. വിശ്വാസികളുടെ ഉമ്മമാർ എന്ന പുസ്തകം, വഹബി ഇസ്മായിൽ എഴുതിയ 30 കഥകൾ നബി ജീവിതത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി പ്രകാശനം ചെയ്തത് 19-ാമത്തെ എഡിഷനാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ ലഭിക്കാൻ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ സംഘടിപ്പിച്ചു തരും. അത് 30 ദിവസം നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന 30 കഥകളാണ്. ഇതുപോലെ ഏതോ നല്ല ഒരു പുസ്തകം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമി നിങ്ങൾ എഴുതിയത്, അത് വാങ്ങിയിട്ട് നിങ്ങൾ ഹബീബായ തങ്ങളെ അറിയണം. അറിയുമ്പോഴാണ്, അവിടുത്തെ ജീവിതത്തെ അറിയുമ്പോഴാണ് ആനന്ദത്തോടെ അനുരാഗത്തിലേക്ക് ചേരാനാവുന്നത്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ, അതാ യഹൂദിയായ മനുഷ്യൻ മദീനയുടെ മണ്ണിൽ വന്നുകൊണ്ട് മുത്തുനബി തങ്ങളെ അംഗീകരിച്ചിട്ട് പറയുകയാണ്, ഇൻ ഖബിൽത ഇസ്ലാമീ, അല്ലാഹുവേ എന്റെ ഇസ്ലാം ആശ്ലേഷം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഫഖ്ബിൽ റൂഹീ,
എന്റെ ആത്മാവ് പിടിക്കണേ റബ്ബേ, ഇനി എനിക്കിവിടെ ഒരു മരണം മതിയല്ലോ. ആഷിഖീങ്ങൾ മദീനയിൽ കിടക്കാൻ വരികയാണ്. അവർക്ക് മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നില്ല. 40 കൊല്ലം മദീനയിൽ വസിച്ച ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ മക്കയല്ലാതെ മറ്റൊരു ദേശത്തേക്ക് മദീന വിട്ട് പോകാൻ ഇഷ്ടമില്ല. അനിവാര്യമായി മാത്രമല്ലാതെ മദീനയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. കാരണമെന്തേ? എല്ലാ രാത്രിയിലും മുത്തൊളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് കഴിഞ്ഞതാണെന്ന് ഇമാം അബൂ നുഐമ തങ്ങൾ ദലായിലിൽ ഹില്യയിൽ രേഖപ്പെടുത്തുകയാണ്. എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കാണുന്ന മഹാനായിരുന്നു മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അതുപോലെ അറിയുമോ അയ്മൻ ബിൻ മുഹമ്മദ് അൽ മാലിക്കി എന്ന മഹാൻ മദീനയിൽ വന്ന് കഴിയുകയാണ്. എവിടുന്നാണ് തോണിസിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിലേക്ക് വരുന്നു റസൂലുള്ളാന്റെ ചാരത്ത് മദീനയിൽ വസിക്കാൻ. മഹാനവറുകൾ ദിവസേന പല ഖത്തുമുകൾ തീർത്ത് അതാ ഹബീബായ തങ്ങളെ കുറിച്ച് മദഹകൾ കോർത്തിണക്കിയിട്ട് പുണ്യമേറിയ മദീനയിൽ ഇങ്ങനെ കഴിയുമ്പോഴാണ് നിശയുടെ നിശബ്ദതയിൽ വരുന്നു റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വായിൽ തുപ്പിക്കൊടുത്തു. ബഹുമാനപ്പെട്ട അയ്മൻ ബിൻ മുഹമ്മദ്, മഹാനവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. 11 വലിയുപ്പമാരുടെ പേരും മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ്, 11 വലിയുപ്പമാരുടെ പേരും മുഹമ്മദ് എന്നാണ്. അങ്ങനെയുള്ള മഹാൻ മദീനയിൽ വന്ന് കിടക്കുമ്പോ രാത്രിയിൽ കിനാവിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന വായിൽ തുപ്പിക്കൊടുക്കുകയാണ്. മുത്തുനബി തങ്ങളുടെ തുപ്പുനീരിന് സുഗന്ധമാണ്. ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന മക്കളെ, നിങ്ങളെ സംശയിക്കണ്ട, ഈ ആധുനിക കാലത്തെ മൊയ്ലിയാമാര് വയള് പറയുന്നത് ഇങ്ങനെയാണോ എന്ന്. മോനെ, തേനീച്ചയുടെ ഉച്ഛിഷ്ടമാണ് തേന്, കസ്തൂരിമാനിന്റെ അവശിഷ്ടമാണ് കസ്തൂരി. അത്രയും ജന്തുക്കളുടെ ഉച്ഛിഷ്ടങ്ങൾക്ക് മഹത്വമുണ്ടെങ്കിൽ അഫ്ലലുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ മഹാത്മ്യത്തിന് പ്രമാണം വേറെ ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന ഗുളിക ഏതോ പാടത്തെ ചളിയാണ്. മണ്ണ് സ്ഫുടം ചെയ്തിട്ട്, ക്ലേ സ്ഫുടം ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റുകൾ ഉണ്ടാക്കുന്നത്. നാൽക്കാലിയുടെ ശരീരത്തിൽ നിന്ന് കറന്നെടുക്കുന്ന പാലിന് നമ്മൾ നൽകുന്ന പ്രാധാന്യം എത്രയാണ്? ഇതുപോലെയെങ്കിൽ അഫ്ളലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ നിശയുടെ നിശബ്ദതയിൽ അനുരാഗത്തിന്റെ ആത്മാവ് വഹിച്ച് മദീനയിൽ വന്നുകൊണ്ട് താമസിക്കുന്ന അയ്മൻ ബിൻ മുഹമ്മദ് അൽ മാലിക്കി എന്ന മഹാൻ ആ മഹാനോട് വന്ന് സല്ലാമം പറഞ്ഞുകൊണ്ട് തുപ്പുനീര് സമ്മാനം നൽകുമ്പോ എന്റെ ഉമ്മമാരറിയുമോ മുത്തുനബിതങ്ങൾ കമ്മിഞ്ഞു കൊടുത്ത മുർദിഅത്തു റസൂലില്ലാഹ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ. ബനൂ സഅദിൽ വെച്ച് മുത്തുനബിതങ്ങൾ കമ്മിഞ്ഞു കൊടുക്കാൻ സൗഭാഗ്യം ലഭിച്ച മഹദി ഹബീബായ തങ്ങളെ കാണാൻ വന്നതാണ്. അവിടുത്തെ മേൽമുണ്ട് വിരിച്ചിട്ട് സ്വീകരിച്ചിരുത്തുകയാണ്. ഹബീബായ തങ്ങളതാ സമ്മാനമായി അവിടുത്തെ പുണ്യമേറിയ തുപ്പുനീരു നൽകി സ്വീകരിച്ചു. ഹലീമ ഉമ്മ റളിയല്ലാഹു അൻഹേ, ഏതെല്ലാം അനുഭൂതികളുടെ ലോകമാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, മിനസനീയ തിൽ
وجب الشكر علينا ما دعا لله داع الحمد لله ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമ്മുടെ ഈ മഹനീയമായ സദസ്സിന് സാരഥ്യം വഹിച്ച് പ്രാർത്ഥന നിർവഹിക്കാനും ആത്മീയ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും എത്തിച്ചേർന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഒരുപാട് കാലം ആത്മീയമായ സദസ്സുകൾക്ക് സാരഥ്യം വഹിക്കാനും ഈ ഉമ്മത്തിന് ആത്മീയ വഴിയിലേക്ക് വെളിച്ചം പകരാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും തണലിൽ ദീനിനെ സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറുദിയത്തെ ഹലീമ റളിയല്ലാഹു അൻഹയെ തുപ്പുനീര് സമ്മാനം നൽകിയിട്ട് സ്വീകരിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഇരുന്ന് മഹദി പറയുകയാണ്, തുപ്പുനീര് സമ്മാനമായി വാങ്ങാൻ പറ്റുന്ന ഒരു മകനും ഒരു ഉമ്മയും ജന്മ സ്വീക പാലൂട്ടിയിട്ടില്ല. ഞാൻ എന്റെ പൊന്നുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ പാലൂട്ടിയതുപോലെ ഇങ്ങനെ ഒരു അനുരാഗത്തിന്റെ ലോകമാണ്, പ്രണയത്തിന്റെ ലോകമാണ്. ഐമൻ ബിൻ മുഹമ്മദ് അൽ മാലിക്കി എന്നവർ 70 വയസ്സുവരെ മദീനയിൽ ജീവിച്ചു. പക്ഷേ ഒരു പല്ലിന് പോലും തകരാറ് വന്നില്ല. ചെമ്പ് നാണയം എടുത്ത് കടിച്ചാൽ പോലും പ്രശ്നമില്ല. കാരണം വായിൽ തുപ്പുനീര് സമ്മാനം നൽകിയതാരാണ്? റൂഹി ഫിദാ ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാ. മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹ് ഇന്നാലില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് 70-ാമത്തെ വയസ്സ് കഴിഞ്ഞ് തൂനിസിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയിട്ട് മദീനയിൽ നിന്ന് തൽക്കാലമൊന്ന് യാത്ര പറയാൻ നോക്കുമ്പോഴാണ് അതാ പാതിരാവിന്റെ പഴുതിൽ പുണ്യപ്രഭു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ഐമനേ, പോവുകയാണോ ഈ മദീന വിട്ട്? ഹബീബായ തങ്ങൾക്കറിയും ഇതെല്ലാം. കാരണമെന്താണ്? ബിലാല് തങ്ങൾ ഡമാസ്കസിൽ പോയി കിടന്നപ്പോ പാതിരാവിന്റെ പഴുതിൽ ചോദിച്ചില്ലേ, മാഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ അമാ ആനലക അന്തസൂറനീ, ഒന്ന് വരാനായില്ലേ ബിലാലേ? ബിലാൽ റളിയല്ലാഹു അൻഹു ഉടനെ പുറപ്പെട്ടു ഇലാ മദീനത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായി റബീഉൽ അവൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സ്വലാത്തു സലാമുകൾ കൊണ്ട് കൂടുതൽ ചേരുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഇർഷാദിയക്ക് കീഴിൽ വിവിധങ്ങളായ സംരംഭങ്ങൾ, മുത്തഅല്ലിമുകളിൽ പഠിക്കുന്ന ശരീഅത്ത് ദഅ്‌വാ കോളേജുകൾ, അതുപോലെ പെൺകുട്ടികൾക്ക് ശരീഅത്തിൻ്റെ വിജ്ഞാനം നൽകുന്ന കുല്ലിയത്തുൽ ബനാത്ത്, അതുപോലെ യതീംഖാന തുടങ്ങിയുള്ള സ്ഥാപന സംരംഭങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ ആധികാരികമായി പഠിപ്പിക്കാനുള്ള പ്രത്യേകമായ ഡിഗ്രി പഠന സംവിധാനം, ഇതെല്ലാം നടന്നു വരുന്ന ഈ മഹത്തായ സ്ഥാപനം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് വരെ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഈ വേദിയിൽ വെച്ച് നിങ്ങളോട് പറയാൻ ഉസ്താദവർകൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുകയാണ്. തങ്ങളവർകളുടെ സാന്നിധ്യത്തിൽ പറയണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിലെ 300-ഓളം വരുന്ന മുത്തഅല്ലിമുകൾക്കും 100-ഓളം വരുന്ന മുത്തഅല്ലിമാ യതീം മക്കൾക്കും പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഓരോ പുതുവസ്ത്രം നൽകൽ ഈ സ്ഥാപനം ഉദ്ദേശിക്കുന്ന ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് നൽകാൻ കഴിയുന്നവരൊക്കെ അതിനോട് സഹകരിച്ച്
ഒരു വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിന് ഏകദേശം 1000 രൂപയോളം വരും. അങ്ങനെ ഇത്രയും വിദ്യാർത്ഥികൾക്ക് റബീഉൽ അവ്വലിൽ വസ്ത്രം കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കുന്നവർക്ക് മുഴുവനും ബർക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലമാക്കുമാറാകട്ടെ. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുചേരാനും അവിടുത്തെ ലിവാഇന്റെ തണലിൽ സ്വർഗീയ വസന്തത്തിലേക്ക് എത്തിച്ചേരാനും അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അത് നിങ്ങളോടൊന്ന് പറയുക, അറിയിക്കുക, അതാണ് എന്നോട് പറഞ്ഞിരുന്നത്. ആരെങ്കിലും ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ നല്ല സമയത്ത് തങ്ങളവറുകളെത്തി, ഇനി ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല. തങ്ങളവറുകളുടെ നസീഹത്തും ദുആയുമാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരല്പസമയത്തിനുള്ളിൽ സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുക. വസ്ത്രം കൊടുത്ത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ മുബാറക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 10 വിദ്യാർത്ഥികൾക്ക് ഇൻഷാ അല്ലാ എന്റെ വകയായി നൽകാം എന്ന നിലക്കൊന്ന് തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഒരു വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിലേക്ക് ഏകദേശം 1000 രൂപയാണ് പറഞ്ഞത്. ഒരു 10 വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം വസ്ത്രം എന്റെ വകയായി നൽകാം എന്ന നിലയ്ക്ക് ഈ മജ്‌ലിസിൽ വെച്ച് തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദവർകൾ പ്രത്യേകം ദുആ ചെയ്യും. ആരെങ്കിലും തുടങ്ങാം? തങ്ങളവറുകൾ നിസാമുദ്ദീൻ തങ്ങൾ എന്നെ തുടങ്ങി. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. സംഘാടകരിൽപ്പെട്ടവർ തന്നെയാണ്, എല്ലാവിധ ഇസ്സത്തും നൽകണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 10 മുത്തഅല്ലിമീങ്ങൾക്കുള്ള വസ്ത്രം ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്ത് സൗകര്യം പോലെ കൊടുക്കാൻ പറ്റുന്നേ? ഒരു 10,000 രൂപ ഒരു 10 വിദ്യാർത്ഥികൾക്കുള്ള ഡ്രസ്സിലേക്ക് ഇൻഷാ അല്ലാ മുത്തഅല്ലിമീങ്ങൾക്ക് യതീമുകൾക്ക് അടങ്ങുന്ന സംഘത്തിന് കൊടുക്കാൻ പറ്റുന്ന നിലക്ക് ആരെങ്കിലും ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദവർകളുടെ സാന്നിധ്യത്തിൽ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. സയ്യിദാലിക്കുട്ടി ഹാജി കഞ്ഞിപ്പൂര, 10 വിദ്യാർത്ഥികൾക്കുള്ളത്. അൽഹംദുലില്ലാ. 2 അല്ലേ? ഒരു സഹോദരൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 10 പറയാൻ പറ്റുന്ന ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 3-ാമതൊരാൾ. അല്ലാഹു ഇനി കബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറിടങ്ങളിൽ സ്വർഗീയ ഉടുപുടവകൾ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ നരകത്തിന്റെ തീ ഹറാമാക്കണേ റഹ്മാനേ. നിന്റെ പൊരുത്തവും പ്രീതിയുമുള്ള യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാനേ. നല്ല നീയത്തോടെ ഇവിടെ സഹായിക്കുന്ന ആളുകൾ സന്താനങ്ങളില്ലാത്തവരെ സന്താനങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ അവർക്ക് നീ നൽകണേ റഹ്മാനേ. ഇസ്മായിൽ അംജദി നമ്മുടെ ബോംബെയിലെ 10 വിദ്യാർത്ഥികൾക്ക് അല്ലാഹുവെ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 10 വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളും കൂടി? ഒരു 10 വിദ്യാർത്ഥികൾക്കുള്ള ഡ്രസ്സ് ഇൻഷാ അല്ലാ എന്റെ വക കൊടുക്കാം എന്ന നിലക്ക് കൊടുക്കാൻ പറ്റുന്ന നേരമുണ്ടോ? അഷ്റഫാജി വെങ്ങാട്, 10. അൽഹംദുലില്ലാ. അല്ലാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും ബർക്കത്തും നീ നൽകണേ റഹ്മാനെ, എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇൻഷാ അല്ലാ. ഇനി ഒരു 10 പറയാൻ പറ്റുന്ന 5-ാമതൊരാൾ. ഒരു 10. പേരെന്താ? മുഹമ്മദ് റിയാസ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാ. 6-ാമത്. അതല്ലേ നേരത്തെ പറഞ്ഞു, ഹംസാജി വെങ്ങാട് പറഞ്ഞില്ലേ? ഹംസാജി വെങ്ങാട്, 10. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. സ്ഥാപനത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇൻഷാ അല്ലാ. ഇനി 7-ാമത്. ഒരു 10 വിദ്യാർത്ഥികൾ കേൾക്കാൻ പറ്റുന്ന
നാസർകുളത്തൂര് പത്ത്. അല്ലാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ദുആ ചെയ്യും. ഒരുപാട് സാദാത്തുക്കൾ വേദിയിലും സദസ്സിലും ഉണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, സ്വാലിഹാത്തുകളുണ്ട്. എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ഒരു പത്ത്. ഓൺലൈനിലൂടെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സഹോദരൻ ഓൺലൈനിലൂടെ പത്ത് വിദ്യാർത്ഥികൾക്കുള്ളത്. അല്ലാഹുവെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ഒമ്പതാമത് ഒന്ന് പറയാൻ പറ്റും നേരെ. ഷൗക്കത്തലി വളാഞ്ചേരി പത്ത്. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ്. അബ്ദുറഹ്മാൻ പള്ളിയാർക്കുളമ്പ് അഞ്ചു കുട്ടികൾക്ക്. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. പത്താമതൊരു പത്ത് വിദ്യാർത്ഥികൾക്കുള്ള പറയാൻ പറ്റുന്ന നേര. ഒരു പത്ത് വിദ്യാർത്ഥികൾക്കുള്ളത് പത്താമത് പറയാൻ പറ്റുന്ന നേര. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും. അതാ ഒരു പിതാവ്. അല്ലാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ ജൂദി വൽ കർമി. അല്ലാഹുവേ ഈ നൽകുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ശിഫാ നൽകണേ അല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മുർ റഹീമായ റബ്ബേ നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ്. ഇനി പന്ത്രണ്ടാമത് ഒരാളാരാ? പന്ത്രണ്ടാമത് ഒരു പത്ത് കുട്ടികൾക്കുള്ള പറയാൻ പറ്റുന്നത് ആരുണ്ടോ? പന്ത്രണ്ടാമത് ഒരാൾ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. തങ്ങളവറുകൾ വന്നിട്ട് ഇനി കൂടുതൽ നിന്ന് ഞാൻ ആദ്യം ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സഖാഫി സാർ നിർബന്ധിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ചു പോണതാ. ഇൻഷാ അല്ലാഹ്. ഒരു പത്ത് കുട്ടികൾക്കുള്ള നൽകാൻ പറ്റുന്ന പന്ത്രണ്ടാമത് ഒരാൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പാങ്ങളെ ജമലുള്ളയിൽ തങ്ങൾ അഞ്ചു കുട്ടികൾക്കുള്ള. അൽഹംദുലില്ലാ. അള്ളാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ സമദ് സൗദിന്ന് ഓൺലൈൻ വഴി അഞ്ച് കുട്ടികൾക്ക്. അൽഹംദുലില്ലാ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്. ഇനി പത്ത് കഴിയാത്ത ഒരു അഞ്ച് കുറച്ചാളങ്ങ് പറഞ്ഞാൽ വേഗം കഴിയല്ലോ. ഒരു അഞ്ച് കുട്ടികൾക്കുള്ളത് ഒരു 5000 രൂപ വരും ഏകദേശം. ഒരു 5000 രൂപ അതിലേക്ക് പറയാൻ പറ്റുന്നേ. ഇൻഷാ അല്ലാഹ്. കൊടുക്കാൻ പറ്റുന്ന ആരുണ്ടോ? ഒരു അഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള ഡ്രസ്സ്. اللهم صل على سيدنا مولانا محمد النور الانوار وسر الاسرار وترياق الاغيار مفتاح باب الاسار سيدنا محمد واله الاطهار واصحابه الاخيار. اللهويه മഹത്തുക്കളായ ആല അസ്ഹാബിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അത് അവിടുന്ന് ഒരു സഹോദരൻ മോനെ ദാരാ മുജീബ് റഹ്മാൻ പട്ടർക്കട്. അൽഹംദുലില്ലാ. അല്ലാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫ് അഞ്ചു കുട്ടികൾ. അൽഹംദുലില്ലാ. അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. വി വി അബ്ദുൽ ഹസീദ് അബ്ദീസ് ഹാജി അഞ്ചു കുട്ടികൾക്ക്. അൽഹംദുലില്ലാ. അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. പകുതി കുട്ടികൾക്കേ ആയിട്ടുള്ളൂ, 142 കുട്ടികൾക്കേ ആയിട്ടുള്ളൂ. ബാക്കിയും കൂടി ഇൻഷാ അല്ലാഹ് വേഗം പറഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് തങ്ങളവരുടെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു മുത്തഅല്ലിമിൻ്റെ ഒരു വർഷത്തെ ചിലവ് 12000 രൂപ ഭക്ഷണത്തിലേക്ക്. ആരാണ്?
നിസാർ അസ്ലമിയുടെ സഹോദരി, അള്ളാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. സഹോദരിമാർ ആരെങ്കിലും ഇതിലേക്ക് സംഭാവനകൾ പറയാനുള്ളവരുണ്ടെങ്കിൽ ചെറിയ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ അവിടെ ഉണ്ടാവും, അവരോട് പറഞ്ഞു വിട്ടാൽ മതി, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. ഒരു അഞ്ച് കുട്ടികൾക്കുള്ളത് പറയാൻ പറ്റുന്നേ, അള്ളാഹു തല കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാ. ഇനി കൂടുതൽ സമയം ചോദിച്ച് നിൽക്കുന്നില്ല. ഒരു മൂന്ന് വിദ്യാർത്ഥികൾക്കുള്ള പറയാൻ പറ്റുന്ന കുറച്ച് ആളുകൂടി പറഞ്ഞാൽ, സെയ്തലവി പുന്നക്കാട് പത്ത് കുട്ടികൾക്ക് അൽഹംദുലില്ല. അള്ളാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ. ഒരു അഞ്ച് കഴിയാത്ത ഒരു മൂന്ന് വിദ്യാർത്ഥികൾക്കുള്ള കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ. ഒരു 3000 രൂപ ഇൻഷാ അല്ലാ. ഖത്തറിന്ന് കരീം ഹാജി 5 കുട്ടികൾ അൽഹംദുലില്ല. അള്ളാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അലിഹാജി പുന്നക്കാട് 3. 162, 165. ഇനി ഇൻഷാ അല്ലാ എല്ലാവരും അതിനോട് സഹകരിക്കുക. ഒരു 3 കുട്ടികൾക്കെങ്കിലും ഉള്ളത് കൊടുക്കാൻ പറ്റുന്നവർ, സെയ്തലവി ചുണ്ടപ്പറ്റ 5 കുട്ടികൾക്ക്, ബഷീർ സഖാഫി അജ്മാൻ 5 കുട്ടികൾക്ക്, അൽഹംദുലില്ല. അള്ളാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ. അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ അസീസ് 2 കുട്ടികൾക്ക്, അൽഹംദുലില്ല. ഒരു സഹോദരൻ 1 കുട്ടിക്ക്, അൽഹംദുലില്ല. അള്ളാഹു ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മറിയുമ്മ 1 കുട്ടിയുടെ, അൽഹംദുലില്ല. ഇർഷാദ് പാലോത്ത് 5 കുട്ടി, നൗഷാദ് പാലോത്ത് 5 കുട്ടി, അബൂറാസി കുളത്തൂര് 3 കുട്ടികൾ. ഇപ്പം ഏകദേശം ഒരു 180-183 ആയിട്ടുണ്ടാവുള്ളൂ. കരിമ്പൻ മുഹമ്മദ് കുട്ടി 5 കുട്ടികൾ, അൽഹംദുലില്ല. അള്ളാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അസീസ് ദാരിമി 3 കുട്ടികൾക്ക്, അൽഹംദുലില്ല. അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നൗഷാദ് പാലോത്ത് 5 കുട്ടികള, 5 കുട്ടികൾ, അൽഹംദുലില്ല. ഒരു സഹോദരൻ 20 കുട്ടികൾക്ക്, അൽഹംദുലില്ല. അള്ളാഹു മസല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. സെയ്തലവി കുരുമ്പൽ 2 കുട്ടികൾ, അൽഹംദുലില്ല. കോൺട്രാക്ടർ ഹസൻ പെരിന്തൽമണ്ണ 5 കുട്ടികൾ, അൽഹംദുലില്ല. ഹുസൈൻ ഹാജി 1 കുട്ടിയുടേത്, അൽഹംദുലില്ല. മോയിൻ 1 കുട്ടിക്കുള്ള, അൽഹംദുലില്ല. അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആയിഷ എൻ കെ കുളമ്പ് 1 കുട്ടിക്കുള്ള, അൽഹംദുലില്ല. അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി 3 കുട്ടികളിൽ 2 കുട്ടിക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വേഗം നമ്മുടെ വോളണ്ടിയേഴ്സിനോട് പറയാ, ഒരുമിച്ച് തങ്ങൾ പാപ്പയോട് ദുആ ചെയ്യും. ഇനി ചോദിച്ച് നിൽക്കുന്നില്ല. ഇനി ഏകദേശം ഒരു 100 കുട്ടികൾക്കും കൂടി വേണമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. 1, 2, 3 നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അള്ളാഹുവെ അത് നാളെ എല്ലാവിധ വിജയത്തിനും ഒരു കാരണമാക്കി, പ്രത്യേകിച്ചും പരലോകത്തെ എല്ലാവിധ രക്ഷയ്ക്കും നീ ഒരു നിമിത്തമാക്കി തരണേ റഹ്മാനെ. രോഗങ്ങളുള്ളവരുണ്ടെങ്കിൽ ഷിഫാ നൽകണേ റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദി വഅലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.